أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحابه وأزواجه وذريته وأهل بيته وعلماء دينه وأولياء أمته عدد ما أحاط به علم الله بحمان مرلا مؤمنين غلي إخوانين غلي സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവും അതുപോലെ തങ്ങളുടെ ജീവചരിത്രത്തിൻ്റെ ഏറെ ഭാഗങ്ങളും കൂടുതലായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. തങ്ങളുടെ മീലാദും അതുപോലെ റബീഉൽ അവ്വലിൻ്റെ പ്രത്യേകതകളും നമ്മളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ അതിനുള്ളൂ. സത്യവിശ്വാസികളായ ഓരോ മുഅ്മിനിൻ്റെയും മുഅ്മിനാത്തുകളുടെയും മനസ്സ് അതിലേക്ക് ഉറ്റുനോക്കുകയാണ്. മനസ്സുകൾക്ക് പ്രത്യേകമായ ആവേശവും ഒരു ഹയാത്തും ആ മാസത്തിലുണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അഹ്യ റബീഉൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. റബീഉൽ ഖൽബ് അതാണ് ഷഹ്റുൽ മൗലിദ്. അത് ഹയാത്താക്കിയിട്ടുണ്ട്, സജീവമാക്കിയിട്ടുണ്ട് കുല്ലൽ അനാം മുഅ്മിനീങ്ങളായ എല്ലാ വ്യക്തികളെയും. ബിദിക്രി മൗലിദി അഹ്മദി, അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനെ സ്മരിച്ചുകൊണ്ടും അന്നത്തെ സംഭവങ്ങളിൽ ആഹ്ലാദിച്ചുകൊണ്ടുമുള്ള കാരണത്താൽ. അപ്പോൾ റബീഉൽ ഖൽബ് എന്നാണ് മഹാന്മാർ അതിനെ നാമകരണം ചെയ്തത്. ഫറബീഉൽ അവ്വലി മംബഉൽ ഖൈറാത്തി വറബീഉൽ ഖുലൂബി വശഹ്റുൽ മക്റുമാത്ത്. എല്ലാ ഖൈറാത്തിൻ്റെയും ഉറവിടമാണ് റബീഉൽ അവ്വൽ. ഖൽബുകൾക്കുള്ള ഒരു വസന്തമാണത്. ഫമൻ കാന മുഖ്ലിസൻ ഫീ ഹുബ്ബി ഹാദൻ നബിയിൽ കരീം അല്ലമ ദാലിക ശഹ്റ ഗായത തഅദീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാലിസായ കറകളഞ്ഞ മഹബ്ബത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ മാസത്തിനെ ആദരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഈ അവസരത്തിൽ നബിദിനം എന്നുള്ളത് എന്തൊക്കെയോ പ്രകടനങ്ങളും മറ്റുകളും ചടങ്ങുകളുമാക്കി മാറ്റലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിൽ അടുത്തിട്ടുണ്ടോ അല്ല അകന്നിട്ടുണ്ടോ എന്ന് നോക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. അടുക്കണമെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ഹക്കുകൾ വീടുന്നവളായിരിക്കണം. ഹക്കുകൾ വീടുന്നാളായിട്ടില്ലെങ്കിൽ ആരാകും? അകന്നവരായി മാറും. നമ്മുടെ ജീവിതം തന്നെ ഹക്കുകളെ കൊണ്ട്, ഹക്ക് എന്ന് പറഞ്ഞാൽ കടമകളും കടപ്പാടുകളെ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് നമുക്ക് ഹക്കുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് ഹക്കുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കന്മാരോട് ഹക്കുണ്ട്, അടുത്ത കുടുംബ ബന്ധുക്കളോട് ഹക്കുണ്ട്, അതുപോലെ ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താവിനോടും ഹക്കുണ്ട്, മക്കളോട് ഹക്കുണ്ട്, മക്കൾക്ക് രക്ഷിതാക്കളോട് തിരിച്ചും ഹക്കുകളുണ്ട്, അതുപോലെ തന്നെ അയൽവാസികളുമായുള്ള ഹക്കുണ്ട്. മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ഇഖ്വാനീങ്ങളോട് പ്രത്യേകമായ ഹക്കുകളുണ്ട്. മുഅ്മിനീങ്ങളല്ലാത്തവരായാലും നാട്ടുകാരും അതുപോലെ തന്നെ മനുഷ്യരും എന്നുള്ള നിലക്കുള്ള ഹക്കുകളുണ്ട്, അന്യമതസ്ഥരോടുമുണ്ട്. നമ്മുടെ വീട്ടിൽ വന്നു ചേരുന്ന വിരുന്നുകാരോട് ഹക്കുണ്ട്. ഇതുപോലെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോട്, വളർത്തുമൃഗങ്ങളോട് ഹക്കുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളോടും മരങ്ങളോടും ഹക്കുണ്ട്. അങ്ങനെ പോകുന്നു ദീർഘമായ അതിൻ്റെ പട്ടിക.
ഇത് മുഴുവനും എന്താണ് ഏതാണ് എന്ന് വ്യാഖ്യാനിച്ച ഒരു ദീനാണ് ദീനുൽ ഇസ്ലാം. മറ്റുള്ള മതങ്ങളിൽ അങ്ങനൊരു വ്യാഖ്യാനം കാണപ്പെടുകയില്ല. ഇത്തരത്തിലുള്ള ഹക്കുകൾ മനസ്സിലാക്കുകയും അത് പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ സാലിഹ് എന്ന പേരിൽ അറിയപ്പെടുക. ഖുർആനിൽ നിറയെ സാലിഹ് സാലിഹ് എന്ന് കാണാം. സാലിഹീങ്ങൾക്കുള്ള പദവി വലിയ പദവിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികളെ ക്രമീകരിച്ചു കൊണ്ട് പറഞ്ഞെങ്കിൽ മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. ആ നാലെണ്ണത്തിൽ അവരെ കോർത്തിണക്കിയിട്ടുണ്ട്. മാത്രമല്ല നാം അത്തഹിയാ തോന്നുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നവർക്ക് സലാം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ലോകശയ്യയിൽ ദുആ ചെയ്തതെന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറ السماواتി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ توفني مسلما والحقني بالصالحين. അധികാരം രാജ്യം ഭരിക്കുവാനുള്ള അധികാരം ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. നബുവത്തും റിസാലത്തും അതിൻ്റെ പ്രത്യേകമായ ഇൽമും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയുക എന്ന ഒരു പ്രത്യേക ഇൽമ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. നാം മഹാനവകൾ പറയുന്നു, ഈ ലോകവുമായി ഇവിടെ പറയുന്ന നേരത്ത് ചോദിക്കുവാനുള്ള എന്താണ്? ഫാത്തിറസ്സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച രക്ഷിതാവായ അല്ലാഹുവെ, തഅഫ്നി അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ എൻ്റെ വലിയ്യ് എൻ്റെ കൈകാര്യകർത്താവ് എല്ലാത്തിൻ്റെയും നീ മാത്രമാണ്. തഅഫ്നി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്സാലിഹീൻ, മരിക്കുന്ന അവസരത്തിൽ മുസ്ലിമായി മരിപ്പിക്കണം, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണം. യഥാർത്ഥ സാലിഹിനാക്കാണ്, ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലുള്ള റിസാലത്തിൻ്റെ പദവിയിലാണ് മഹാനവറുകൾ നിൽക്കുന്നത്. അപ്പോൾ സാലിഹീങ്ങൾ റസൂലായിക്കൊള്ളണമെന്നില്ല. റസൂലും അതുപോലെ തന്നെ അബിമാര ശുഹദാക്കളെല്ലാവരും സാലിഹീങ്ങളാണ്. അപ്പോൾ സാലിഹി എന്നുള്ള പദവി നാം ഇന്ന് മനസ്സിലാക്കുന്നത് കുറേ നീണ്ട താടി വെച്ച് അല്ലെങ്കിൽ വലിയ തലികെട്ട് കെട്ടി ഒരു പച്ച സാലിഹിനൊക്കെ എക്സ്ട്രാ ഒരു പുതപ്പം ഉണ്ടായി അതൊക്കെ നിങ്ങിടുന്നാൽ സാലിഹായ വ്യക്തിയായി എന്നാണ്. ഇസ്ലാമിൻ്റെ ഭാഷയിൽ അവനവനുള്ള കടപ്പാട് എന്താണോ അത് മനസ്സിലാക്കുകയും അത് കൃത്യമായി വീടുകയും ചെയ്യുന്നവരാണ്. അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഖാൽഖിനോടും ഖാലിഖിനോടുമുള്ള കടപ്പാടുകൾ മനസ്സിലാക്കി വീടുന്ന വ്യക്തി എന്നാണ് സാലിഹി എന്ന വാക്ക്. ഭാഷാർത്ഥത്തിൽ കൊള്ളാവുന്ന ഒരാൾ എന്നാണ്. അപ്പോൾ ഏത് ഫീൽഡിൽ അയാൾ ചെന്നാലും അയാളെ കൊള്ളാവുന്ന ആളാകണം. അതിനാണ് പറഞ്ഞത് മനുഷ്യന്മാരുടെയും ഖൽക്കിൻ്റെയും ഖാലിക്കിൻ്റെയും ഹക്ക് വീട്ടി നിർവഹിക്കുന്ന ആൾ എന്നാണ്. അപ്പോൾ അവസരോചിതമായ ഒരു ചിന്താ വിഷയമാണ് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മക്കാന എന്താണ് ഈ ഫീ മിസ്ലി ഹാദൽ യൗമി മൗലിദുഹു, ഈ മാസത്തിലും ഈ ദിവസത്തിലുമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഇവിടെ ജനിച്ചത്. അപ്പോൾ അവസരോചിതമായ ഒരു ചിന്താ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് എന്തെല്ലാം കടപ്പാടുകളുണ്ട്, ആ കടപ്പാടുകൾ ഏതെങ്കിലും നമ്മൾ പൂർണ്ണമായി നിർവഹിച്ചവരായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന വിഷയം. എല്ലാ അവസരത്തിലും വേണം, പക്ഷെ അവസരോചിതമായി ഓരോന്ന് വരും. റമദാൻ മാസം വരുമ്പോൾ അതിനോട് അനുയോജ്യമായതുണ്ട്, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ അതിനോട് അനുയോജ്യമായതുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാടുകളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ്. അത് നീണ്ടു കിടക്കുകയാണ്. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഏത് കാലം മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കഅബത്തിൻ്റെ പണി പൂർത്തിയാക്കി. കൂടെ ഇസ്മായിൽ അലൈഹി സ്വലാമും ഉണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ ജിബ്രീൽ അലൈഹി സ്സലാം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കഅബ പണി പൂർത്തിയാക്കി. അങ്ങനെ നീണ്ട ഒരു ദുആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബത്തിൻ്റെ അടുത്ത് വെച്ച് ചെയ്തത്
ഖുർആനുൽ അദീമിൽ അൽ ബഖറ സൂറത്തിൽ വിശാലമായി അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ قَالَ وَمَنْ كَفَرَ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَى عَذَابِ النَّارِ وَبِئْسَ الْمَصِيرُ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. കേട്ടോ, നാട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, അതുപോലെ മുഅ്മിനീങ്ങളെ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് ദുആ ചെയ്തു. അതിനെല്ലാം പുറമേ കല്ലുകൾ ഇങ്ങനെ എടുത്തു പോകുമ്പോൾ റബ്ബന തഖബ്ബൽ മിന്ന, ഇതാണ് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള കബൂലുണ്ടാവണം. അത് അതിൻ്റെ ഓരോ ചലനങ്ങളിലും അള്ളാഹുവിൻ്റെ കബൂലുണ്ടാകണം. അത് പ്രത്യേകം റബ്ബന വജഅൽന മുസ്ലിമൈന ലക് വമിൻ ദുർദിയത്തിന ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിന മനാസികന വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആ ദുആ ഇവിടെ അവസാനിക്കുന്ന എവിടെയാണ്? ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അവിടെയാണ് നമ്മുടെ പ്രസക്തമായ ഭാഗം. എല്ലാത്തിനും പ്രസക്തിയുണ്ട്, പക്ഷെ നമ്മുടെ സംസാര വിഷയവുമായി ബന്ധം. ربنا وابعث فيهم, അവരിലേക്ക് നീ അയച്ചു കൊടുക്കണം ഒരു റസൂലിന്. മിൻഹും, ആ റസൂൽ അവരുടെ കൂട്ടത്തിലാണ്, അങ്ങനെയുള്ള റസൂല്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മിൻഹും മിന്നം ഫസിക്കും, ഇങ്ങനെ ആ കൈത് കൊടുക്കാതെ അഭ്യാസത്തിനെ പറ്റി പറയാറില്ല. എവിടെ പറഞ്ഞാലും അവിടെ ആ അർത്ഥം കുറിക്കുന്ന സാധനമുണ്ട്. ആ റസൂൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്? ഒന്ന്, യത്ലു അലൈഹിം ആയാതിക്, നിൻ്റെ ആയാത്തുകളെ ഓതിക്കൊടുക്കും. അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് തങ്ങൾക്ക് ഇറക്കപ്പെടുന്ന വഹയ്യ്, അത് വഹയ്യ മത്തുലുവ് ഉണ്ട്. വഹയ്യ മത്തുലുവ് ഓതാവുന്ന വഹയ്യന എന്ത് പറയും? മത്തുലുവ്, അതാണ് ഖുർആനുള്ളത്. അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഓതുന്നതിന് പ്രത്യേകമായ കൂലിയും അത് പ്രത്യേക ഇബാദത്വമാണ്. വഹയ്യ ഗൈറു മത്തുലുവ് ഉണ്ട്, ഓതപ്പെടാത്തത്, അതാണ് അഹാദീസുകൾ. ഹദീസ് പഠിക്കാൻ വേണ്ടി ഓതാണമെന്നല്ലാതെ ഒരു മറ്റുള്ള ശൈലിയിൽ ഖുർആൻ ഓതുന്നത് പോലെ ഒരു ഓത്തില്ല. അതിൽ നിന്ന് പഠനം, ഖുർആനിൽ ഓത്തും തന്നെ ഒരു ഇബാദത്താണ്, പഠനം മറ്റൊന്നാണ്. അപ്പോൾ പഠനവും ഓത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണമായി. ഇനി അടുത്തത് അല്ലിമുഹമുൽ കിതാബ വൽ ഹിക്മ, കിതാബ് ഹിക്മത്ത്, ഇത് രണ്ടെണ്ണമാണ് ആ റസൂൽ പഠിപ്പിക്കുക. അപ്പോൾ തങ്ങളുടെ പാഠ്യവിഷയം ഇവിടെ പറഞ്ഞു, ഒന്ന് അൽ കിതാബ്, രണ്ടാമത് അൽ ഹിക്മ. ഇനി അടുത്ത ഡ്യൂട്ടി പറഞ്ഞത് എന്താ? വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും അവരെ കരകയറ്റി ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഒരു ന്യൂനതയും ഇല്ലാത്ത രീതിയിൽ അവരെന്താക്കും? എല്ലാം കൊണ്ടും സംസ്കരിച്ചെടുക്കും. അപ്പോൾ തിലാവത്തുൽ ഖുർആൻ ആയാത്താണ് ഒന്നാമത്തെ ഡ്യൂട്ടി. രണ്ടാമത് താലീമുൽ കിതാബ് വസ്സുന്നയാണ് രണ്ട്. മൂന്നാമത് തസ്കിയത്ത്, ഈ തർത്തീബാണ്. ചില സ്ഥലത്ത് തർത്തീബ് മാറിയിട്ടും കാണാം. ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ദുആയിൽപ്പെട്ട റസൂൽ എന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. അന ദഅവതു അബി ഇബ്രാഹിം, എൻ്റെ പിതാവ് ദുആനെ ആ ദുആയിൽ പറഞ്ഞ റസൂലില്ലേ, ആ ദുആൻ്റെ ഫലമാണ് ഞാൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വ ബിഷാറത്തു ഈസ, ഈസാ അലൈഹിസ്സലാം മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ് എന്ന് പറഞ്ഞ ആ ബിഷാറത്തും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ ഹദീസ് കാണാം. ഏതായാലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ ദുആ അള്ളാഹു തആല കബൂലാക്കിയിരിക്കുന്നുവോ ഇല്ലയോ, ഇതാണ് അടുത്ത് ചിന്തിക്കാനുള്ളത്. അത് അള്ളാഹു തആല സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞതായി കാണാൻ കഴിയും. അഊദു ബില്ലാഹി من الشيطان الرجيم
بسم الله الرحمن الرحيم 553 പേജിലേക്കും അതാ هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الله ആരാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആ കൂട്ടത്തിൽ എന്താ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രത്യേക ദുആ ചെയ്തല്ലോ ഇന്ന ഇന്ന ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന ഒരു റസൂലിനാക്കണമെന്ന് ദുആ ചെയ്തിട്ടുണ്ട് ആ ദുആ സ്വീകരിച്ചുകൊണ്ട് ആ റസൂലിനെ അയച്ചവനാണ് അല്ലാഹു തആല എന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ ദുആ സ്വീകരിച്ചു മതി അതാ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും കണ്ടോ എഴുതാൻ അറിയില്ല വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ രംഗത്തും വിവരക്കേട് കൊണ്ട് ജഹാലത്തുകൊണ്ട് നിറക്കപ്പെട്ടു എഴുത്തും വായന എന്നുള്ളത് ഏതെങ്കിലും ഫീൽഡിലാവട്ടെ ഇൽമുണ്ടാക്കാനുള്ള പ്രത്യേക മാർഗമാണത് അപ്പോൾ എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ പ്രധാനപ്പെട്ട ഉപാധി അവർക്കില്ല അപ്പോൾ അത്ര കണ്ട് നിരക്ഷരരായിരിക്കും അറിവില്ലാത്തവരായിരിക്കും ജഹാലത്തുണ്ടാകും ഒറ്റ ഒരു സ്ഥലത്ത് അവിടെ മാറിയിട്ടുണ്ട് അത് പ്രത്യേകം മാറ്റിയതിന് ചില പ്രത്യേക സിറുണ്ട് അസലിലുള്ള തർപ്പി ഞാൻ ആദ്യം ഓതിയതാണ് ഇത് എൻ്റെ അസലിയായ തമീയായ തർത്തീവ് ആദ്യം ആയാത്ത് കേൾപ്പിക്കുക അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കലാം സാധാരണ കലാമിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു കലാം ഇതാണല്ലോ തിലാവത്തുൽ ഖുർആൻ്റെ ഇത് അപ്പോൾ ഇതൊന്ന് പഠിക്കണം അപ്പോൾ പഠിപ്പിക്കും പഠിപ്പിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ തൂക്കി പയ്യാളനായി നടന്നാൽ പോലല്ലോ തസ്കിയത്ത് വേണം ഇങ്ങനെയാണ് അതിൻ്റെ തർത്തീബ് അപ്പോൾ തിലാവത്തുൽ ഖുർആൻ ഒഴിവാക്കിയിട്ട് തസ്കിയത്ത് നടത്തിയേക്കാന്ന് വെച്ചാൽ അത് തൽക്കാലം പന്തലിരിക്കാമെന്നല്ലാതെ കണ്ട് ഒരു ഫലവും കാണൂല അതാണ് ഇന്ന് പറ്റിയത് തസ്കിയത്ത് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പിങ് നടത്തും അതാ തസ്കിയത്ത് എന്തായാലും കേട്ടോ അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം റസൂലം മിന്നും കണ്ടില്ലേ അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്ലാം പറഞ്ഞെന്താ യത്തുലു അലൈഹിം ആയാത്തി അതിന് മാറ്റമില്ല ഒന്ന് ഇവിടെ വയുസക്കീഹിം മുന്തിച്ചിട്ടിട്ട് വജു അല്ലി മുഹമ്മൽ കിതാബ് അവൽ ഹിക്കുമത്ത ഇങ്ങനെ പറിച്ചിട്ടാണ് അതാ വജു അല്ലി മുഹമ്മൽ കിതാബ് അവൽ ഹിക്കുമ എന്നിട്ട് പറഞ്ഞാൽ എന്താ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലി മുബീൻ ആ റസൂൽ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് വളരെ വ്യക്തമായ ളലാലിലാണ് അവർ ഇത്തരക്കാരനി ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ഒരു അത്ഭുതം തന്നെ തോന്നും ആയിക്കോട്ടെ ഈ ശൈലി സ്വീകരിച്ചുകൊണ്ട് റസൂൽ വന്നു കഴിഞ്ഞാൽ എന്ത് ളലാലത്തിലാവട്ടെ അവർ തസ്കിയത്താക്കാൻ കഴിയുമെന്നാണ് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത് എങ്ങനെയും ആയിക്കോട്ടെ അള്ളാഹു കണക്കാക്കിയ അനുസരിച്ച് എന്താക്കും തസ്കിയത്ത് നടക്കാതിരിക്കില്ല എന്നു പറയുന്നത് ഈ റസൂലിൻ്റെ ആക്കലിലൂടെ നമുക്ക് എന്തിവിടെ കിട്ടി എന്നുള്ളതാണ് റസൂലിൻ്റെ ആക്കലോടുകൂടി നമുക്ക് ഇതുകൊണ്ടെന്താണ് നേട്ടം ഉണ്ടായിത്തീർന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ആലി ഇംറാനിൽ അവതരിപ്പിക്കുന്നുണ്ട് നൂറ്റി ആലുള്ള 164-ാമത്തായത്ത് കിട്ടിയാ ആ നോക്ക് لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين هذا هو برنا ترتيب هذا برنا ترتيب برنا برنا لقد من الله على المؤمنين മോമിനീങ്ങളെ മേലിൽ അള്ളാഹു തആല വലിയ ഒരു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട് വലിയൊരു അനുഗ്രഹം എന്താണ് ആ അനുഗ്രഹം ഇദ് ബഅസ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം കൊണ്ടാവളാം മിൻ അൻഫുസിഹിം ഒരു റസൂലിനെ അയച്ചു യത്ലു അലൈഹിം ആയാത്തിഹി അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർ ഓതിക്കൊടുക്കും അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം ദുആ എന്ന അതേ ശൈലി തന്നെയാണ് ആയാത്തിൻ്റെ തിലാവത്തിന് അത് ഒന്നാം സ്ഥാനം തന്നെ കൊടുത്തു വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ പാഠ്യ വിഷയവും മാറിയിട്ടില്ല താലീമിൽ
വഇൻകാനു മിൻ ഖബലു ലഫീ ളലാലി മുബീൻ. അവിടെയും പറഞ്ഞു മിൻ ഖബലു എന്ന് പറഞ്ഞാൽ റസൂൽ വരുന്നതിന് മുമ്പ് ളലാലി മുബീനിലാണ്, എന്നിരുന്നാലും അവരെ തസ്കിയത്ത് ചെയ്ത് ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ്. അത് ആ റസൂലിൻ്റെ ശൈലി വേണം, ആ റസൂലിനെ കൊടുത്ത് ഈ തർത്തീബും പോകണം. അപ്പോൾ മൂന്നാമത് ഇത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് അല്ലാഹു തആല ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എഴുന്നോക്ക് സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹു തആല 23-ാമത്തെ ആയത്തിൽ 151-ാമത്തെ ആയത്തിൽ പറഞ്ഞ എന്താണ് നമുക്കുണ്ടത്? كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم واشكروا لي ولا تكفرون. അള്ളാഹു എന്നതാ കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും, കണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു റസൂലൻ. ആ റസൂലൻ 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 എന്ന് പറഞ്ഞ എല്ലാ റസൂ പറഞ്ഞ റസൂലാരാ ഹബീബായ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ഹദീസുകൾ വ്യാഖ്യാനിക്കുന്നു, മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നു, മറ്റേ റസൂലല്ല. ഇവിടെ നടത്തിയത് എന്താ? യത്ലു അലൈക്കും ആയാത്തിനാണ്, വയുസക്കീക്കും വജഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ. ഇതാണ് പാഠ്യവിഷയം, പാഠ്യവിഷയത്തിന് മാറ്റമില്ല. അപ്പോൾ ഗ്രീക്കുകാർ മന്ദിക്കല്ല പഠിപ്പിച്ചത്, കിതാബ് ഹിക്മത്ത് മാത്രമാണ്. അപ്പോൾ അതിന് ഗ്രീക്ക് തത്വശാസ്ത്രന്മാരുടെ മന്ദിക്കിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല ഇവിടെ. അതിന് പ്രാധാന്യം കൊടുത്ത് കിതാബ് ഹിക്മത്തും വലിച്ചെറിഞ്ഞതാണ് പഠനം കൊണ്ട് യാതൊരു നേട്ടവും കിട്ടാത്തതിൻ്റെ കള്ളി. ഇൽമ വിട്ടിട്ട് ഫുനൂനിലേക്ക് പോയി, ഫുനൂണിൻ്റെ സന്നദ്ധത ഏതോ ചിന്തകന്മാരുടെ കൽബിലേക്ക് എത്തുക. അവർ ചിലപ്പോൾ മുസ്ലിം തന്നെ ആയിക്കൊള്ളൊന്നുമില്ല. ഇറൂമിൻ്റെ സന്നദ്ധത പോകുന്നത് അമ്പിയാക്കളിലെ കൂടി കടന്നിട്ട് അള്ളാഹിലേക്ക് എത്തുന്നു, ജിബ്രീൽ മുഖേന അള്ളാഹിലേക്ക് എത്തുക, അതതിൻ്റെ സന്നദ്ധ. അപ്പോൾ ഉലൂമും ഫുനൂനും രണ്ടും രണ്ടാണ്. ഉലൂമിന് അങ്ങനെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് കുറേ ഫുനൂനിൻ്റെ സ്ഥാനം കൊടുത്തു. എന്നിട്ടോ പറഞ്ഞു വയുഅല്ലിമുക്കും മാ ലം തകൂനൂ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പല മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കിതാബ് ഹിക്മത്തിന് പുറമെ അനിവാര്യമായ എന്തൊക്കെയുണ്ടോ, അപ്പോൾ കിതാബ് ഹിക്മത്ത് എന്നുള്ളത് മുഖ്യ പാഠ്യവിഷയം, അതുമായ അനുബന്ധ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാതെ പഠിപ്പിച്ചു തരും എന്ന് അവിടെ കണ്ടില്ലേ. ഖമാ എന്ന് പറഞ്ഞത് അള്ളാഹു തആല ചെയ്ത ഒരു അനുഗ്രഹമാണ്. ആ അതുമായിട്ട് നമുക്ക് എന്താ കണക്ഷൻ? ഫദ്ഖുറൂനി എന്ന ഫാ കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ കാഫിൻ്റെ ബന്ധവും ഫദ്ഖുറൂനിയുടെ ഫാവും തമ്മിൽ കൂട്ടിയിണക്കിയിട്ടുള്ളത്. ഖമാ അർസൽനാ ഫീക്കും, ഇർസാൽ നമ്മളെ പക്കൽ നിന്നുണ്ടായല്ലോ, അതുകൊണ്ട് ഫദ്ഖുറൂനി. ആ എനിക്ക് നിങ്ങൾ ദിക്കർ ചെല്ലണം. എന്താണ് ദിക്കർ എന്നുള്ളത് ഇവിടെ തീരുമാനിച്ചിട്ടില്ല. ദിക്കറാവുന്നെന്തും അതിന് പകരം, അപ്പോൾ അത് നിയമത്തെ ആദ്യം തുടങ്ങിത്തന്നിട്ടാണ് ദിക്കറിന് ആവശ്യപ്പെട്ട്, എന്നാലും പകരം കൊടുക്കുന്നുണ്ട്. ആ ദിക്കുറുക്കും ആ വഷ്ഖുറൂനി വലാ തക്ഫുറൂൻ, ഞാൻ ചെയ്ത നിയമത്തുകൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയും വേണം, അത് തള്ളിപ്പറയാൻ പാടില്ല, നന്ദി കേട് കാട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റസൂലിനെ അയച്ച വകയിൽ നമ്മുടെ കടപ്പാട് ഇവിടെ നമ്മൾ സൂറത്തുൽ ബക്കറ 4-ാമത്തെ ആയത്തിലൂടെ എത്തിച്ചത് എന്താ? അല്ലാഹു തആലാന്റെ ദിക്ർ, ശുക്ർ, ഈ രണ്ടിലേക്ക് എത്തിയത്. അപ്പോൾ നിഅമത്തെ ഓർമ്മിക്കുക ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ശുക്ർ കൊണ്ട് ഓർമ്മിക്കുക എന്നാണ് അർത്ഥം ഉണ്ടാകൽ. അപ്പോൾ നിഅമത്തെ എപ്പോഴും ഓർമ്മിക്കേണ്ടത് തന്നെ. അപ്പോൾ എന്താകും? റബീഉൽ അവൽ വരുന്ന അവസരത്തെ, ആ അല്ലാഹുവിന് വലിയൊരു റഹ്മത്ത്, റഹ്മത്തുൽ ആലമീൻ ഇർസാലുണ്ടായി ഈ മാസമല്ലേ. അപ്പോൾ ഒരു റഹ്മത്ത് വരുമ്പോൾ അതിൻ്റെ സമയവും നമുക്ക് ഓർമ്മ ഉണ്ടാകും. ഖുർആൻ പറഞ്ഞില്ലേ വദുക്കുറു 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 എന്നിട്ട് ഓരോന്നും പറഞ്ഞു വന്നില്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള കടപ്പാടെന്താണ്? മഹാന്മാർ 10 കാര്യമാക്കി ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ജീവിതം മുഴുവനും കടപ്പാട് തന്നെ 10 കാര്യം, അതിൽ മിക്കവാറും എല്ലാം ഒതുങ്ങും. അതാ ആദ്യമായിട്ട് 10 ഒറ്റയായിട്ടെണ്ണാം. ഒന്ന്, മാരിഫത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അറിയൽ, റസൂൽ ആരാണെന്നറിയൽ.
രണ്ടാമത്തേത് ഈമാനും ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. തങ്ങൾ ആരാണ് എന്താണ് മാരിഫത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേട്ട കേൾവി എന്നുള്ളത് മാരിഫത്താകൂല. മാരിഫത്തിന് ഇൻഷാ അല്ലാഹ് നിർവചനം പറയുന്നുണ്ട്, തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. അപ്പോൾ അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചത്. അതിന് മുമ്പ് എന്താകണം? റസൂലാണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അറിയാതെ ഒരു കാര്യം വിശ്വസിക്കാൻ തള്ളാനോ കൊള്ളാനോ മനസ്സ് തയ്യാറാകില്ല. പിന്നെ ഇങ്ങനെ തത്തമ്മപ്പാട്ട് പാടാന്നേ ഉള്ളൂ. അതെ, അടുത്ത് അള്ളാഹു അയച്ച റസൂലാണ് എന്നറിയുമ്പോന്നുണ്ടാകും അവരുടെ കൽപ്പന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അവ പ്രചോദിച്ചത് അള്ളാഹുവിൻ്റെ വിരോധമാണ്. അള്ളാഹ് തന്നെ നേരിട്ട് പറയില്ലല്ലോ, റസൂൽ മുഖേനയാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തേത് ഇംതിസാല വാമിനി വജിത്തിനാബു നവാഹിഹി, തങ്ങൾ കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുകയും വിരോധിച്ച വിരോധങ്ങൾ കൈയൊഴിക്കുകയും ചെയ്യുക. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് ഇത്തിബാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ജീവിതശൈലി ഏത് രംഗത്തും, ആദാത്താവട്ടെ ഇബാദത്താവട്ടെ, ഏത് രംഗത്തും തങ്ങളെ ഇത്തിബായ് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് നാലാമത്തെ ശൈലി, നാലാമത്തെ ഹക്ക്. അഞ്ചാമത്തത് മഹബ്ബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോടുള്ള മഹബ്ബത്താണ് അഞ്ച്. അതിനെക്കുറിച്ച് തൊപ്പിയിട്ട് നടന്നാലൊന്നും മഹബ്ബത്ത് പൂർത്തിയാകൂല. പിന്നെ ആറാമത്തത് തഅലീമുഹു വഇക്റാമുഹു അലൈഹി സ്വലാത്തു വസ്സലാം, തങ്ങളെ എത്രത്തോളം ആദരിക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട് അത്രത്തോളം ആദരിയും ആദരവും അദബും. അത് ഹയാത്ത് കാലത്ത് മാത്രമല്ല, സാന്നിധ്യത്തിൽ മാത്രമല്ല, അഭാവത്തിലും എല്ലാ അവസരത്തിലും തങ്ങളോടുള്ള തഅലീം. ഹയാത്ത് കാലത്ത് മാത്രമല്ല തഅലീം ബാധിക്കുന്നത്, അതുപോലെ തന്നെ സാന്നിധ്യത്തിലെത്തുമ്പോൾ അത് മാത്രമല്ല, ജീവിതകാലത്താവട്ടെ വഫാത്തിന് ശേഷമാവട്ടെ, അതുപോലെ അവിടെ സാന്നിധ്യത്തിലുണ്ടായാലും ഇല്ലെങ്കിലും തങ്ങളോടുള്ള തഅലീം ഇക്റാമാണ് ആറാമത്തേത്. ഏഴാമത്തേത് അസ്സലാത്തു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല കൽപ്പിച്ചൊരു കൽപ്പനയാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. എട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അസഹാബിമാരെയും കൊണ്ട് എന്തിന് വേണ്ടിയാണോ അധ്വാനിച്ചത്, എന്ത് ആവശ്യം വെച്ചുകൊണ്ടാണ് അധ്വാനിച്ചത് ഇവിടെ അല്ലേ? 23 കൊല്ലത്തോളം അസഹാബിമാരെയും കൂട്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് രാവും പകലും. എന്തൊക്കെ സഹനങ്ങൾ സഹിച്ചു? ഇത് നമ്മളാൾ കഴിയുന്ന എന്തെങ്കിലും ഒരു പങ്ക് അതിലുണ്ടായിരിക്കണം. നമ്മുടെ സുഖമായിട്ട് കടന്നുറങ്ങിയിട്ട് നമ്മൾ ദീനിൻ്റെ ആളാന്ന് പറയണമൊന്നും ആവില്ല. അവരെപ്പോലെ നമുക്കാവൂലെങ്കിലും നമ്മളാൽ കഴിയുന്ന അണ്ണാരക്കണ്ണനം തന്നാലായതുപോലെ എന്ന് പറയുന്നത് അവർ പഴഞ്ചൊല്ലുണ്ട് പറയാറുണ്ട്. അതാണ് തങ്ങളുടെ ആ കലിമത്ത് നിലനിൽക്കാൻ, തങ്ങൾ പ്രചരിപ്പിച്ച ദീനിവിടെ പ്രചരിക്കാൻ, അത് പച്ചപിടിച്ചതായിട്ട് എപ്പോൾ സജീവമാകാൻ വേണ്ടി എന്തെല്ലാം അധ്വാനങ്ങൾ. അതാണ് തുജാഹിദു നഫീ സബീലിൽ നിന്നിട്ട് വ്യാമ്പാലിക്കും വാംഫസിക്കും. അതിന് ദേഹത്തിന് ഉപയോഗപ്പെടുത്തണം, സമ്പത്ത് ഉപയോഗപ്പെടുത്തണം, ഇതുണങ്ങാൻ പാടില്ല. ഇതാണ് എട്ടാമത്തേത്. ഒമ്പതാമത്തേത് തങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക ഖവാസ് ഉണ്ട്. ആരാണ്? ഒന്ന് തങ്ങളുടെ അഹ്ലുൽ ബൈത്ത്, അതുപോലെ തന്നെ അസ്ഹാബിമാർ അസ്വാജു താഹിറാത്ത്, അത് തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരുണ്ട്. അൻസാരികളുണ്ട്, മുഹാജിരികളുണ്ട്, തങ്ങൾക്ക് വേണ്ടിയാണ് അതൊക്കെ സഹിച്ചത്. അതുപോലെ തന്നെ എന്നുണ്ട് തങ്ങളുടെ ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കുവാനും അതിന് വേണ്ടി തസാനിഫുകൾ ഉണ്ടാക്കാനും ഇജ്തിഹാദ് നടത്താനും അതിലുള്ള ഉലൂമുകൾ പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള മുസന്നിഫീങ്ങൾ, ഔലിയാക്കൾ, അയ്മത്തുകളുണ്ട്. ഇവരോടെല്ലാം നമുക്ക് ബഹുമാനവും ആദരവും നന്ദിയും ഉണ്ടായിരിക്കണം. പ്രത്യേകം മറ്റുള്ള വ്യക്തികളോടുള്ള മാത്രമല്ല, ഇത് തങ്ങളുടെ കെയർ ഓഫിലാണ്. അതുകൊണ്ടാണ് സലാത്ത് ചെല്ലുമ്പോൾ ആലു അസഹാബും കൂട്ടുന്നില്ലേ. തങ്ങളുടെ പേരിലെ സലാത്ത് എന്താണെന്നാണ് ചോദിച്ചത്. കൈഫ നുസല്ലി അലൈക്കാൻ ചോദിച്ചപ്പോൾ അള്ളാഹു മുസല്ലി അല മുഹമ്മദി വാല അലിഹി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആല് തങ്ങളൊരു ഭാഗമെന്നല്ലേ വന്ന്? സലാത്ത് ചെല്ലുന്ന അവസരത്തിൽ ആല് എന്നുള്ളത് തങ്ങളൊരു ഭാഗമെന്ന് വന്നില്ലേ? ആലിന് വിശാലമായ അർത്ഥം വെച്ചാൽ ഇവരൊക്കെ അവല കൊണ്ടുപോടും. ആല് എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങളെ അക്കാരിബുൽ മുഅ്മിനൂന മിൻ ബനീ ഹാഷിം മുത്തലിബീൻ അല്ലേ? ഒരർത്ഥപ്രകാരം നമ്മൾ പറഞ്ഞ സഹാബിമാരിൽ ആരുണ്ട്? ആലുണ്ട്. അലീബ് നബി താലിബ് റളിയല്ലാഹു ആലിൽപ്പെട്ട സഹാബിയാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അങ്ങനെ തുടങ്ങി ആലിൽപ്പെട്ട സ്ത്രീയും ഉണ്ട്. മറ്റൊന്ന് ദുആന്റെ സാഹചര്യത്തിൽ എന്ത് പറയും? തങ്ങൾ ഇത്തിബാ ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളും പെടും. അപ്പോൾ മുഅ്മിനീങ്ങൾ പെടുമ്പോൾ ഒന്നാം ഗ്രേഡായിക്കൊണ്ട് ഇവർ ആദ്യം പെടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടാത്ത, അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് ഉൾപ്പെടാത്തൊരു മുഅ്മിനിൻ്റെ പട്ടിക ഉണ്ടാവില്ലല്ലോ. ഇനി പത്താമത്തതാണ് ഏത്?
തങ്ങൾ നേരത്തെ വിഭാവനം ചെയ്ത ഒരു ഉമ്മത്തുണ്ട്. ധനുമ്മത്ത് ഒരു കെട്ടിടം പോലെയാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. അങ്ങനെ ആ കെട്ടിടത്തിൻ്റെ നിലനിൽപ്പ് മറ്റൊരവസരത്തിൽ പറഞ്ഞു ഒരു ശരീരം പോലെയാണ്. അടിക്കാലിനാണ് മുള്ളതറച്ചതെങ്കിലും ശരീരം മുഴുവനും അതിൽ അനുശോചിക്കുന്നുണ്ട് അല്ലേ എന്നതുപോലെയാണ്. എന്നതുപോലെ കെട്ടുറപ്പുള്ള ഒരു ഉമ്മത്തിനെയാണ് തങ്ങൾ വിഭാവനം ചെയ്തതെന്ന് ആ ഉദാഹരണത്തിൽ കൂടി മനസ്സിലാക്കാം. ആ ഉമ്മത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടി ഉമ്മത്ത് അപ്രകാരമായിരിക്കണം എന്നുള്ളതിന് ഓരോ വ്യക്തികളും പരിശ്രമിക്കുക. ഉമ്മത്തിനെ ശിഥിലമാക്കി അവരുടെ ഭിന്നിപ്പുണ്ടാക്കി കുലുമാലുണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ചുറ്റുപാടെല്ലാം ഉണ്ടാവേണ്ടത് ഉമ്മത്തിൻ്റെ മസ്ലഹത്ത്. അതല്ല അയിമത്തിന് മുജ്തഹിങ്ങളെ മഹത്വം പറഞ്ഞു തന്നു. വഅയിമത്തും കശാഫിഇയ വനഹവിഹി കാനു അലാ സിത്തിൻ ഖിസാലിൻ കുമ്മല സുഹുദുൻ സലാഹും വൽ ഇബാദത്തു ഇൽമുഹും ബിഉലൂമി ഉഖബാ നാഫിഅത്തുൽ ലിൽമല വഖദൽ ഫഖാഹത്തു ഫീ മസാലിഹി ദീനിനാ നർ. ഉമ്മത്തിൻ്റെ ആ കെട്ടുറപ്പിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു നാം. എന്നിട്ടാണ് അവർക്ക് അജ്ഞാതമായ ഉലൂമകൾ രാവുമ്പകലും ഉറക്കമൊഴിച്ച് ചിന്ത ചെയ്തുകൊണ്ട് എന്താക്കും അവർ ഇജ്തിഹാദ് ചെയ്ത് ഇൽമിൻ്റെ ഭാഗം മുഴുവൻ അങ്ങോട്ട് വിശാലമാക്കി. അതിൽ കൂടി എന്തുണ്ടാകുന്നത്? ഉമ്മത്തിൻ്റെ കെട്ടുറപ്പാണ് അവർ ലക്ഷ്യമാക്കുന്നത്. ചുരുക്കത്തിന് ഖൈബത്ത് നമീമത്ത് ഫിത്ന ഫസാദ് ഇതിൽ കൂടി അപ്പം ഇതാണ് ഭാഗം ചുറ്റി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കെട്ടുറപ്പ് പോയി, ശിഥിലീകരണം വന്നു. അതിലേറ്റവും പ്രധാനമായി നിൽക്കുന്നത് നമീമത്ത്. കുടുംബബന്ധങ്ങൾ തകർക്കുന്നത്, ഭാര്യാവർത്തന ബന്ധം തകർക്കുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമീമത്ത് നമീമത്ത്. അതുകൊണ്ടാണ് അവനെ സ്വർഗത്തിൻ്റെ പുറത്താ നിർത്ത കയറ്റൂല എന്ന് പറഞ്ഞത്. ലാ ദുഖുൽ ജന്നത്ത നമ്മാമുൻ. ചുരുക്കത്തിൽ ഉമ്മത്തിൻ്റെ ആ മസലഹത്ത് അവിടെ അടക്കുന്നതിന് വേണ്ടി അല്പം സ്വല്പം കളവ് വരെ പറയാൻ ഇസ്ലാം അനുവദിച്ചുകൊണ്ടതിനാണ്. ഇതിനെ അപേക്ഷിച്ച് അത് ചെറിയ തെറ്റായത് കൊണ്ടെന്താക്കും, ചെറിയത് കൊണ്ടെന്താക്കും, വലുതിനെ പരിഹരിക്കലാണ്. ഏതായാലും ഈ പത്ത് കടപ്പാട്, ഈ പത്ത് കടപ്പാടിൽ ഏതാണ് നാം പൂർത്തിയാക്കിയത് എന്ന് ചോദിച്ചാൽ എല്ലാം വട്ടപ്പൂഞ്ചിയായിരിക്കും ഉണ്ടാവുക. നമ്മളൊരു മൊലി തേച്ചിട്ടുണ്ടെന്ന് പറയും, ആ മൊലിയിൽ കേക്കിൽ തന്നെ കാണിയും പോണം. മൊലി തേച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ശിരണി അടിച്ചിട്ടുണ്ടെന്നായിരിക്കും അതിൻ്റെ പ്രധാന മക്കസൂദ്. അപ്പോൾ ഒന്നാമത്തതാണേത് മാരിഫത്ത്. ഇവിടെ മാരിഫത്ത് എന്ന് പ്രയോഗിച്ചതിൻ്റെ പിന്നിൽ തന്നെയുണ്ട്. എന്നാൽ പിന്നെ ഇൽമുഹു എന്ന് പറഞ്ഞാൽ പോലെ തങ്ങളെപ്പറ്റി അറിഞ്ഞാൽ മതി. അറിയൽ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ എന്തേ ഉള്ളൂ, മന്ദക്കിയാക്കളെ ഭാഷയിൽ ഏതെങ്കിലും ഘോരത്തിൽ അവരെപ്പറ്റിയുള്ളൊരു അറിവ് നമ്മൾ മനസ്സിൽ കിടന്നാൽ മതി. അത് കളവായിട്ട് കയറിയാലും ശരി, നേരായിട്ട് കയറിയാലും ശരി, എന്തെങ്കിലും ഒരു തരത്തിലുള്ള പരിചയമുണ്ടായ ഹുസൂർ സൂറത്ത് ഷെയ്ഫിൽ അക്കലി എന്നാണ്. മനസ്സിൽ എന്തിനെപ്പറ്റിയെങ്കിലും കയറിക്കഴിഞ്ഞാൽ അവിടെ ഇൽമെന്ന് പറയും. ആയിട്ടില്ല പ്രയോഗം ഏതാണ്, മാരിഫത്ത് എന്നാണ്. അപ്പോൾ ഇൽമും മാരിഫത്തും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതുവെ അറിവ് എന്ന് പറയും. പക്ഷേ അറിവിന് മാരിഫത്ത് എന്നുള്ളത് ഉണ്ടാകണമെങ്കിൽ അതിൽ മൂന്ന് കാര്യം ഒത്തുകൂടണം, എന്നാലേ അതിനെപ്പറ്റി മാരിഫത്ത് എന്ന പട്ടികയിൽ പെടുകയുള്ളൂ. ചിലപ്പോൾ നാല് കാര്യം എന്ന് പറയും. മാരിഫത്ത് എന്ന് പറഞ്ഞതിന് വിസ്തരിച്ചുള്ള അറിവായിരിക്കണം എന്ന് പറയണം, നാല് കാര്യം വരുത്. വിസ്തരിച്ചുള്ള എന്ന് പറഞ്ഞാൽ എവിടെ പോകുമ്പോൾ അതെന്താ, അത് വീടാകുന്നു എന്ന് പറഞ്ഞാൽ കുല്ലിയാണ്, വിസ്തരിച്ചിട്ടില്ല. അത് ആരതാണത്, അത് ഇന്നാലുടെ വീടാണ്. ആ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര കല്ലുപയോഗിച്ചിട്ടുണ്ട്, എത്ര അറകളുണ്ട്, ഇനിയും വിസ്തരിക്കും. ഓരോ കല്ലുകളും എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, പിന്നെ ഭൂമിയിലിട്ടത് എന്താണ്, എന്താ ടൈൽസാണോ മാർബിളാണോ ഗ്രാനൈറ്റാണോ, അങ്ങനെ അതിനെപ്പറ്റിയുള്ള മുഴുവൻ അറിവുകളും വരുമ്പോഴാണ് അവിടെ മാരിഫത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി എന്താ ഞങ്ങൾക്ക് ചോദ്യം മുഴുവനും മറുപടി തരാം. അറിയാൻ എന്തേ കൊണ്ടു, അതൊരു വീടാകുന്നു എന്ന് പറഞ്ഞാൽ കുല്ലിയാണ് ഇൽമ്. അപ്പോൾ അതും കൂടി വിസ്തരിച്ച് എന്ന് കൂട്ടുന്ന അവസരത്തിൽ നാല് കാര്യം ഒത്തുകൂടണമെന്നതിന് മാരിഫത്തിന്. ഒന്ന് അറിഞ്ഞിരിക്കട്ടെ, വിസ്തരിച്ച് തന്നെ. വിസ്തരിക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലാൻ്റെ അടുക്കലുള്ളൊരു വിസ്താരമുണ്ട്, അതുപോലെ നമുക്കാവൂല. നമുക്ക് പരിധിയുണ്ടല്ലോ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാഅ എന്നാ പറഞ്ഞു. ഓരോരുത്തർക്കും എത്ര അറിവുണ്ടാവണം എന്നുള്ളത് അള്ളാഹു തആല വേണ്ടുവെച്ച് അളന്ന് മുറിച്ച് തന്നിട്ടുണ്ട്.
അപ്പം ചിലർക്ക് ഇതിനേക്കാണ് കൂടുതലുണ്ടാകും, ചിലപ്പോൾ കുറയും. പക്ഷെ എങ്ങനെയായാലും അള്ളാഹുവിൻ്റെ വിസ്താരത്തിലേക്ക് എത്തൂലല്ലോ. അപ്പം വിസ്തരിച്ചു എന്ന് പറഞ്ഞാൽ ഖദരി താക്കത്തിൽ ബശരിയ, മനുഷ്യൻ്റെ അഥവാ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ആ വ്യക്തിയുടെ ആ പരിധിക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള വിസ്താരം ഉണ്ടായാൽ എന്താക്കും, മഅരിഫത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടായി. ഇതൊരു കാര്യം ഇരിക്കട്ടെ. അപ്പം മഅരിഫത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായി കിടക്കുന്നു എന്നറിഞ്ഞാൽ അത് എന്തായിട്ടില്ല, വിസ്താരമായിട്ടില്ല, വിസ്താരമായിട്ടില്ല. തങ്ങളെ എ ടു സെഡ് അറിയാവുന്ന മേഖല എവിടം തുടങ്ങുന്നോ അത്രത്തോളം അവനവൻ്റെ പരിധിയിൽപ്പെട്ടിടത്തോളം വിസ്തരിച്ചു കൊണ്ടുള്ള പഠനം ഉണ്ടാവണമെന്നാണ് മഅരിഫത്ത് എന്ന വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ അഖീദന്റെ കിതാബിൽ എന്താ പറഞ്ഞത്, അന്തോമിന ബില്ലാഹി വ മലായിക്കത്തിഹി വ കുതുബിഹി വ റുസുലിഹി എണ്ണുമ്പോൾ അഖീദ് ബാജുരിമാ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതാണ്, മറ്റുള്ള കിതാബുകളെക്കുറിച്ച് എന്ത് വേണം, ആ ഒരു വ്യത്യാസം. തൗറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു മറുപടി ഉണ്ടാകണം. അതിലെത്ര അധ്യായമുണ്ട്, എത്ര ആയാത്തുകളുണ്ട്, എങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് ചോദിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവിടെ എന്ത് മതി, വിസ്തരിച്ചു കൊണ്ട് വേണ്ടതില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റൂല. അതുപോലെ മൂസ നബി അലൈഹിസ്സലാം ആരാണെന്ന് ചോദിച്ചാൽ അവരെ പറ്റിയുള്ള മഅരിഫത്ത് എന്തുകൊണ്ടു, അല്ലാഹു തആല അയച്ച മുർസലിങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനിയായ റസൂലാണ്, തൗറാത്തിൻ്റെ സാഹിബാണ്, അല്ലാഹുവിൻ്റെ കലീമാണ്, ഇങ്ങനെ പ്രസിദ്ധമായത് മാത്രം അറിഞ്ഞാൽ തന്നെ എന്തായി, അതിനെക്കൊണ്ടുള്ള കാര്യം പൂർത്തിയായി. മൂസ നബി എപ്പാ ജനിച്ചത്, ഡേറ്റ് എപ്പാന്ന്, ഇനി എവിടെ എന്തെല്ലാം ജീവിച്ചു, എന്തെല്ലാം ജീവചരിത്രം കംപ്ലീറ്റ് അറിയണമെന്നില്ല. കണ്ടോ, അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരും മറ്റ് കിതാബുകളും. അവിടെ ബാജരിമാം വന്നിണ്ണി തഫ്സീർ, അതവിടെ ഇജ്മാലൻ മതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുമ്പോൾ ഇജ്മാൽ കൊണ്ട് പൊരുത്തപ്പെടൂല. നിൻ്റെ കഴിവിൻ്റെ പരമാവധി എത്രത്തോളം വിസ്തരിക്കാനാകുമോ അത്രത്തോളം വിസ്തരിച്ച് പൊടിച്ചോളം നിന്നു. ഇപ്പം മൂസ നബിക്ക് എത്ര മക്കളെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പം നമ്മൾ തോറ്റു എന്ന് പറയാൻ നിവൃത്തിയില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. മൂസ എന്നൊരു ഒരാളുണ്ട്, അത് എന്താണ് എനിക്കറിയാം, എനിക്കൊന്നും അറിഞ്ഞു, എനിക്ക് പരിചയമില്ല എന്നുള്ള ഉണ്ടാകാനും പാടില്ല. പക്ഷെ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടി വിസ്തരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുമ്പോൾ വിസ്തരിച്ച് വേണ്ടി വരും. തൗറാത്തിനെ കൊണ്ട് പറഞ്ഞതുപോലെ പോരാ, അതൊരു വേദഗ്രന്ഥാണ്, പോരാ. ഖുർആനെപ്പറ്റി അവനവന് കഴിയാവുന്ന മേഖല എന്താണോ, കഴിയാവുന്നതെന്ന് വെച്ചാൽ പഠിക്കാണ്ട് മൂലക്ക് ഇരുന്നിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പതച്ചുറങ്ങിയാലും കഴിവില്ലാൻ സമ്മതിക്കൂല, ഉതിരില്ല. കാരണം മറ്റുള്ള ഫീൽഡിൽ അയാൾ അവൻ സ്പെഷ്യലിസ്റ്റ് ആകുന്നുണ്ടല്ലോ. അപ്പോൾ കഴിവില്ലായ്മയല്ല, അതിനോടുള്ള എന്താന്ന് ഒരു അപത്യം അല്ലെങ്കിൽ അപഗണനയാണ് അവിടെ ഉണ്ടായിത്തീരുന്നത്, ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. അതിനുപയോഗപ്പെടുത്താൻ മനസ്സില്ല. അപ്പം വിസ്തരിച്ചു കൊണ്ടുള്ള പഠിപ്പായിരിക്കണം എന്നിപ്പോൾ പറഞ്ഞു വന്നത് മഅരിഫത്തിൻ്റെ ഒരു ഘടകം. ഇനി രണ്ടാമത് സൂക്ഷിക്കാനുള്ള എന്താണ് അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്, ഈ പഠിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ യാഥാർത്ഥ്യപ്രകാരമായിരിക്കണം. എന്താണ് അതിന് തെറ്റുപറ്റാൻ പാടില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഒരു സാധനം, ഇത് ഫൈബർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സാധനമാണെന്ന് വിചാരിക്കാം അല്ലേ. ഇത് വലിയ രത്നക്കല്ലാണ്, ഇതിൻ്റെ ഓരോ ഗ്രാമിനും ഇത്ര ഇത്ര ലക്ഷങ്ങൾ കോടികൾ വിലയുണ്ട് എന്നാണ് ഇയാൾ പഠിച്ചു വെച്ചതെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യപ്രകാരമല്ല അയാളെ മനസ്സിൽ ഇതിനെപ്പറ്റിയുള്ള ധാരണ വന്നത്. ആ അപ്പം ആവശ്യമില്ലാത്ത സ്ഥാനം അതിന് മൂല്യം കൊടുത്തിരിക്കുന്നു. ഇനി നല്ലൊരു രത്നക്കല്ല് കൊടുത്ത് രത്നക്കല്ല് ആധാരം കുപ്പിച്ചാൽ അത് വലിച്ചെറിയടാ, അങ്ങനത്തെ ചില്ലിൻ്റെ കുമ്പാരോടുണ്ട്. അപ്പോൾ രത്നക്കല്ലിൻ്റെ മൂല്യം കുറച്ചു. അവിടെ നിന്ന് ഉണ്ടായത് ഉള്ളാലുള്ളതിൽ നിന്ന് മൂല്യം കുറച്ചു, മറ്റേത് കൂട്ടി, മൂല്യം കൂട്ടി. അപ്പോൾ ഇഫ്റാത്ത് വന്നു, തഫ്രീത്ത് വന്നു. അപ്പോൾ കണ്ടവരൊക്കെ റസൂലാക്കുക എന്നുള്ളത് എന്താണ്, ആ അതൊരു തരം അറ്റതയാണ്. ഉള്ള റസൂലിന് തള്ളിപ്പറയുക എന്നുള്ള മറ്റൊരു അറ്റതയാണ്. അപ്പോൾ ഇവർ അർഹിക്കുന്ന ആ ഉള്ളാലുള്ളതുപോലെ മുതാബഖത്തിൽ വാക്കെന്നാണ് ഇമാമിങ്ങൾ അതിനെപ്പറ്റി പറയുക. എന്താണോ അവിടെ ഉള്ളത് അതുപോലെ. ഇതെന്താ മരം, ചിലപ്പോൾ മുരിക്കായിരിക്കും. ഇയാൾ പറയുന്നത് മേത്തരം ജാതിയാണ്, മേത്തരം തേക്ക് മരം. അപ്പം ഉള്ളാലുള്ളതുപോലെ ആയിട്ടില്ല.
ഇനി തേക്ക് മരത്തിനെ കൊണ്ടുപോയിട്ട് ഇത് പ്ലൈവുഡാണ് അല്ലെങ്കിൽ എന്താണെന്ന് മറ്റേ മുരിക്കാണ് എന്ന് പറഞ്ഞിട്ട് തരംതാത്തിയാലും പറ്റൂല. അത് മനസ്സിലായില്ലേ? അപ്പം മുതാബക്കത്തൻ ലിൽ വാക്യം, അപ്പം ആ പഠിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ ഉള്ളാരുള്ളത് പോലെയാക്കണം. ആ വീട് കണ്ടിട്ട് അതൊരു മദ്രസയാണെന്നാണ് നേത്തക്കാത്ത് ചെയ്തതെങ്കിൽ ആ രൂപത്തിലായിട്ടില്ല. അതൊരു അമ്പലമാണ് അല്ലെങ്കിൽ പള്ളിയാണെന്ന് പറഞ്ഞ് എന്നാലും ഒത്തിട്ടില്ല. പള്ളി കണ്ടപ്പം പറഞ്ഞു അത് മറ്റൊരാൾ ഇന്ന ആചിക്കാരെ വീടാന്ന് പറഞ്ഞ് എന്നാലും പറ്റൂല. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പ് ഏത് എന്ത് ഏത് വിഷയത്തിലാണോ ആ കോലത്തിലാകണം എന്താകണ്ട് ആ മുതാബക്കത്തിൽ വാക്കി ആയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് ജഹ്ല് മുറക്കബ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്, തെറ്റുപറ്റിയതിനെ തെറ്റംഗീകരിക്കാതെ കണ്ട് അത് ശരിയാണെന്ന് മനസ്സിലാക്കി വെച്ച് പുലർത്തി, അതൊരു ജഹ്ലാണ്. അപ്പം മറ്റേയാൾക്ക് തീരെ അറിയില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു ജഹ്ലുണ്ടെങ്കിൽ ഇവിടെ എന്തായി? രണ്ട് ജഹ്ലുണ്ടായി. ജഹ്ല് മുറക്കബ്, അപ്പോൾ ഒരുതരം ഇൽമുണ്ട് എന്ന് പറഞ്ഞുവിടാം. ഇപ്പോൾ ജഹ്ല് മുറക്കബ് തന്നെ മദ്യക്കിയാക്കളെ പോക്കിലേക്ക് പോയാൽ ഹുസൂർ സൂറത്ത് സൈഫിൽ അക്കലി എന്ന് പറഞ്ഞാൽ തെറ്റായാലും പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ജഹ്ല് മുറക്കബ് ഇൽമിൽ പെടും. ഏതെങ്കിലും തരത്തിൽ അതിനെപ്പറ്റി അറിവുണ്ടായാൽ മതി എന്നല്ലേ പറയുന്നത്? മുതാബക്കത്ത് നോക്കുന്നില്ലല്ലോ, ചിലപ്പം തിരുത്തേണ്ടി വരും മാത്രം. എന്നാലും പറയാം അറിവുണ്ട്, പക്ഷെ മാരിഫത്തിൻ്റെ പട്ടിക വരില്ല. അപ്പം രണ്ട് കാര്യം ഇവിടെയായി. നാല് കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ മൂന്നാമത്തെ കാര്യം ഇവ മനസ്സിലാക്കിയത് ഇളകിപ്പോകാത്ത തരത്തിലുള്ള ദൃഢമായതായിരിക്കണം. മറ്റൊരാളെ തിരുത്തി പറഞ്ഞാലേ ഇവ സമ്മതിക്കൂല. അങ്ങനെ ലാട്ടിനെ പട്ടിയാക്കണമെന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം പറഞ്ഞാലാ, ഒരാൾ കൊച്ചാട്ടിനും വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പോലോ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാലഞ്ച് ചെറുപ്പക്കാർക്ക് അത് അറുത്തിട്ട് തോന്നണമെന്നൊരു പൂതി. അപ്പോൾ ഇയാളോട് പറഞ്ഞു ഈ പട്ടിക്ക് എത്ര കാശ് കൊടുത്തു? ഏ ഞാൻ പട്ടിയിൽ ആട്ടിനാ, ഞങ്ങൾ നാലാൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റിയോടോ പട്ടിയാന്ന് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഇഷ്കാലം തുടങ്ങി, അല്ല ഞാൻ കിണിഞ്ഞാ, ഇത്രയും പൈസയും കൊടുത്തൊരു പട്ടിനെ ഞാൻ വാങ്ങിയത്. അപ്പോൾ വേറെ നാലാൾ കൂടി അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് അങ്ങോട്ട് ആ പട്ടി കൊള്ളാമല്ലോ, നല്ല പട്ടിയാണല്ലോ ഇത്. അപ്പോൾ ഇയാൾക്ക് ഏത്തിക്കാത് ഇങ്ങനെ ഇളകാൻ തുടങ്ങിയേ, ഇതാണ് ആട്ടിനെ പട്ടിയാക്കൽ എന്ന് പറഞ്ഞതിൻ്റെ കള്ളി. ഒരു പഴമ്പൊടിൻ്റെ പിന്നിലുണ്ടല്ലോ. അങ്ങനെ മൂന്നാലാൾ കൂടിയിട്ട് ഇങ്ങനെ പല മേഖലയെന്ന് ഇങ്ങനെ പട്ടി പട്ടി എന്ന് വിളിച്ചപ്പോൾ എന്താക്കി, ഇയാൾക്ക് സ്വയം തോന്നി ഞാൻ മാത്രം തെറ്റുക, ഇവർക്ക് തെറ്റുപറ്റുക എന്നല്ലോ. അപ്പോൾ തെറ്റിതാണ് എനിക്കാന്ന്, അതുകൊണ്ട് കൂരി അങ്ങോട്ട് ഇളക്കി. ഇതാണ് ആട്ടിനെ പട്ടിയാക്കലേ. ഇതേമാതിരി ആളുകൾ ഒത്തുകൂടിയിട്ട് എന്താക്കി, അതിനെക്കുറിച്ച് പീഡനങ്ങളോ അല്ലെങ്കിൽ ഈ മറ്റേ പ്രലോഭനങ്ങളോ പ്രകോപനങ്ങളോ എന്തുണ്ടാക്കി എന്താക്കിയാലും ഇവൻ്റെ ഇതിനെപ്പറ്റിയുള്ള എത്തിക്കാതെ മാറാൻ പാടില്ല, ജാസ്യമായിരിക്കണം. അപ്പം എന്ത് പോയി? വഹമ് എന്ന് പറഞ്ഞൊരു തോന്നലുണ്ടല്ലോ, അങ്ങനെയാണ് ഇവിടെ അംഗീകരിക്കില്ല. അതുപോലെ തന്നെ ഷെക്ക് ഈ വിഷയത്തിൽ അംഗീകരിക്കില്ല, ആണോ അല്ലയോ ആണോ അല്ലയോ എന്നൊരു കളിയുണ്ടല്ലോ, അതും അംഗീകരിക്കില്ല. അതെന്നും അംഗീകരിക്കില്ല, ഉറച്ചത് തന്നെ. ഇതാണ് സഹാബത്തിൻ്റെ എത്തിക്കാത്. പക്ഷെ ആ ഉറപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് അതിന് ചില പടിയുണ്ട്, ഇൽമുൽ യക്കീനുണ്ടൊന്ന്. ഈ നാലം നമ്മ ലാസ്റ്റ് പറഞ്ഞല്ലോ ഉറപ്പ്, അത് ഇൽമുൽ യക്കീൻ ഒരു പടിയാണ്, ഐനുൽ യക്കീൻ രണ്ടാമത്തെ പടിയാണ്, ഹക്കുൽ യക്കീൻ മൂന്നാമത്തെ പടിയാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹു തങ്ങളെപ്പറ്റി മനസ്സിലാക്കിയതിനെ സംബന്ധിച്ചോളം ഈ യക്കീനിൻ്റെ മൂന്നാം ഗ്രേഡ് കാരണം. അതുകൊണ്ടാണ് അവർക്ക് എന്തില്ല, എന്ത് ത്യാഗം ഭരിച്ചാലും എന്തില്ല, അവർക്കൊരു പ്രശ്നമല്ല, ഹക്കിന് വേണ്ടിയിട്ടാണെന്ന് അവർക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഈ പോയി കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ തിരിച്ചു വരില്ല, ആയിക്കോട്ടെ, അതിലും ഹക്ക് ഉറപ്പുണ്ട്. ഇവിടെ മക്കളെ എത്തിയുമായി പോവും, ആയിക്കോട്ടെ, അതിനും ഹക്കുണ്ട്, അതും അവർക്ക് യക്കീനാണ്. അപ്പോൾ ചിലപ്പോൾ ഇൽമുൽ യക്കീൻ എന്നുള്ളത് കേട്ട കൽവിയിൽ കൂടി അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താക്കും അവർക്കിങ്ങനെ മനസ്സിലാക്കാണ്ട് ഏതാണ്ട്. അപ്പം പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യക്കീനുള്ള ആളുകൾക്ക് ഇൽമുൽ യക്കീനാണെന്ന് ഒരളവോളം പറയാം, അതൊരളവോളം അംഗീകരിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ അപ്പുറം ഐനുൽ യക്കീനും ഹക്കുൽ യക്കീനും ആക്കാൻ പറ്റുമെങ്കിൽ ഇവൻ അതിലേക്ക് ശ്രമിക്കാതെ അഭിനന്താക്കാം. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നതമായ പദവിയിലേക്ക് പല ഡിഗ്രികളും കരസ്ഥമാക്കാൻ കഴിയുന്നത് ഞാൻ പത്താം ക്ലാസ്സും പഠിച്ചിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഒരുതരം തോൽവിയാണല്ലത്. അതായത് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വലം നറഫി ഉയൂബിൻ നാസി ഐബ കനക്സിൽ ഖാദിരീന അലൽ കമാലി, പൂർണ്ണതയിലേക്ക് എത്താൻ കഴിവുള്ള യോഗ്യതയും ബുദ്ധിസാമർഥ്യവും കഴിവും എല്ലാം ഒത്തുകൂടിയ ആൾ അതിന് മെനക്കെടാതെ നാക്കിസായിട്ട് മൂലക്കുത്തിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ഐബന് മനുഷ്യന്മാർ മറ്റൊന്ന് പറയാനില്ല എന്ന്
വലം നറഫി ഉയൂബിന്നാസി ഐബ കനക്സിൽ ഖാദിരീന അലൽ കമാലീൻ. ഇതുകൊണ്ടാണ് മുജ്തഹിദിനെ തഖ്ലീദ് പറ്റൂല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? നഖ്സുണ്ട് അവിടെ. ഈ നഖ്സ് എന്നുള്ളത് നന്ദികേടാണ്. കാരണം ഇവന് വിദ്യാഭ്യാസ മേഖലയിൽ, ഇൽമിൻ്റെ മേഖലയിൽ ഉന്നതമായ പദവി എത്താനുള്ള യോഗ്യതകൾ, കഴിവുകളല്ലാതെ കൊടുത്തു, അത് ഉപയോഗപ്പെടുത്താതെ തുരുമ്പി പിടിച്ച് കിടക്കുന്നു. ഇത് വേറൊരാളെ പറഞ്ഞ നോട്ട് ബുക്കിനെ നമ്മൾ ഏറ്റുമാതും ചെയ്യാം, അത് പറ്റൂല. അതുകൊണ്ട് മുത്തലക്ക മുജ്തഹിദാകാൻ കഴിഞ്ഞോളൊന്നുമില്ല, കാരണം അത് കഴിവിൻ്റെ പുറത്താണ്. ഷാഫി ഇമാമിൻ്റെ ഇജ്തിഹാദിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തുമോ? അത് എത്തൂല. ആവുന്നത്ര ആക്കിയാൽ പൂർണ്ണമായ ഇജ്തിഹാദായിട്ടില്ലല്ലോ. അവർ പൂർണ്ണതയിലേക്ക് എത്തിയതാണ്ടത് ശേഷക്കാർ അംഗീകരിച്ചു. അവർ അംഗീകാരം തന്നെ കശ്മീരിൻ്റെ അഹലുകാർ അംഗീകരിച്ചില്ലേ? അസാൽ ഇമാം അഹമ്മദ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ മദ്ഹബിൻ്റെ മുഖലീദികളെ എന്തുകൊണ്ടാണ്? മുഹദ്ദിസീങ്ങൾ അംഗീകരിച്ചില്ലേ? ഏത് മദ്ഹബിനെ അംഗീകരിക്കാത്ത മുഹദ്ദിസീങ്ങളെ കാണോ? അപ്പം അത് അംഗീകാരം തന്നെ എന്താണ്? അവരുടെ ഹക്കിൻ്റെ മേലിലാണെന്നുള്ള ഒരു തെളിവാണത്. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ചില ഉപാധികൾ അള്ളാഹു തആല ചിലർക്ക് വെച്ചിട്ടുണ്ടാകും. ഒന്നെങ്കിൽ കൂടുതൽ പഠിച്ച് 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 വരലായിരിക്കും. ചിലർക്ക് അള്ളാഹു തആല കൽബിൽ ഇട്ട് കൊടുക്കുന്ന ഒരു നൂറാനിയത്തുണ്ട്, എന്താകുന്ന കാരണം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഹക്കുൽ യഖീനായിട്ട് അങ്ങോട്ട് ഉറച്ചിട്ടുണ്ടാകും. ചിലർക്ക് ചില സംഭവങ്ങളായിരിക്കും. ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കാൾ കുറച്ചുള്ളതാണ്. ഷാമിലേക്കും മറ്റും പഴയകാലത്ത് കച്ചവടത്തിൻ്റെ പോക്കുണ്ട്. ഷാമിൽ പോയ അവസരത്തിൽ ഒരു സ്വപ്നം കണ്ടു. എപ്പോൾ തങ്ങളെ വഹിയെല്ലാം വരുന്നതിന് മുമ്പാണ്, ആകാശത്ത് ഇതെന്ന് ചന്ദ്രൻ അങ്ങനെ തന്നെ ഇറങ്ങി വന്നിട്ട് എൻ്റെ മടിയിലേക്ക് എത്തി. ആ ചന്ദ്രനെ ഞാൻ ഇങ്ങനെ മാറോടണച്ച് കുടിച്ചു എന്ന ഒരു സ്വപ്നം. ഇത് വല്ലാത്തൊരു സ്വപ്നമായപ്പോൾ എന്താക്കി, സ്വപ്ന വ്യാഖ്യാതാക്കളെ കണ്ടിട്ട് ഇത് അവതരിപ്പിച്ചു. അവൻ പറഞ്ഞു, അവസാനത്തെ റസൂലായിക്കൊണ്ട് ഒരാൾ വരാനുണ്ട്, അതാണ് ആകാശം നിറങ്ങിയ ചന്ദ്രൻ, തലാൽ ബദുറു എന്നല്ലേ പറയലേ. അത് നിന്നെയാണ് ആദ്യം കൂട്ടുപിടിക്കുക. കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ നീ എന്താക്കും? അവരെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഏതവസരത്തിലും അവരെ ഉത്തമ സുഹൃത്തായി ജീവിക്കും എന്നാണ് വ്യാഖ്യാനം എന്ന് പറഞ്ഞു കൊടുത്ത്. അതവിടെ മനസ്സിൽ വെച്ച് അങ്ങനെ കാലം കഴിഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ഇറങ്ങി സിദ്ദീഖ് തങ്ങളെയാണ് ആദ്യം സമീപിച്ചത്. കാരണം റസൂലാകുന്നതിന് മുമ്പ് സിദ്ദീഖ് തങ്ങളും നബി തമ്മിൽ വലിയ കൂട്ടുകെട്ടാന്ന്. അപ്പോൾ സിദ്ദീഖ് എന്നെ അള്ളാഹുത്തെ റസൂലാക്കി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ആ ദൈവത്തെത്തിച്ചു. അങ്ങനെ വെറുതെ ആവശ്യമുണ്ടായിട്ടില്ലെങ്കിലും അതുവരെ പറഞ്ഞിടത്തോളം വിശ്വാസമുണ്ട്. എന്നാലും അതിന് തെളിവ് തെളിവാകും. നീ പണ്ട് ഷാമിന് സ്വപ്നം കണ്ടിട്ടില്ലേ? അത് തന്നെ അതിന് തെളിവ്. ഇന്ന സമയത്ത് ഷാമിൽ പോയപ്പോൾ ഒരു സ്വപ്നം കണ്ടില്ലേ? അപ്പോൾ സിദ്ദീഖ് നിങ്ങൾ, ഞാൻ കണ്ട സ്വപ്നം എൻ്റെ അടുത്തിരിക്കുന്ന ആൾ പോലും കാണൂ അറിയില്ലല്ലോ. ഇതെങ്ങനെയാണ് ഇവിടെ അറിഞ്ഞത്? ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും ആ ചന്ദ്രൻ ഞാനാണ്. ഹസ്ബുക്കാന്ന് മതി, എന്നെ എൻ്റെ അപ്പുറമൊന്നും പറയണ്ടില്ല. ഇനി ഇവരെ പറ്റിയുള്ള ഇഷ്കാലി ഇനി വരാൻ നിൽക്കുമോ? അപ്പോൾ സഹാബത്തിൻ്റെ പിന്നിൽ എങ്ങനെ ചില രഹസ്യങ്ങളുണ്ടാവും. ഒമർ ഇബ്നു വഹബ് ഇസ്ലാമിലേക്ക് വന്നു, കടുത്ത ശത്രുവായിരുന്നു ആദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബിയ്യ ഒറ്റ കാര്യം കണ്ട് പറഞ്ഞു നോക്കുമ്പോൾ എല്ലാം തീർന്നില്ലേ? തങ്ങളെ തലയെടുക്കാനെ വന്നിരുന്നു മദീനയിലേക്ക്. നമ്മൾ ചരിത്രം ഓതിയിട്ടുണ്ട്. പക്ഷെ വന്നാളാരായി സഹാബിയായി മദീനത്തെ പള്ളിയിൽ പഠിക്കാൻ തുടങ്ങിയാണ്. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. സഹാബത്തിനെ മുറിച്ച ആകളെ കൈകാലം മുറിച്ചാലും അവർക്ക് എന്ത് പ്രകോപനം കണ്ട് എന്ത് പ്രലോഭനം ഉണ്ടായാലും അതിൽ നിന്ന് മാറാൻ നിൽക്കൂല. ഉറബത്തിനാല കുലോബിഹിം എന്ന് പറഞ്ഞില്ലേ? ഉറബത്തിനാല കുലോബിഹിം, കൽബിനൊരു ദൃഢതയാണ്. ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സംഭവം നോക്ക്. തങ്ങളെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്താണ് മുസ്ലിമത്തുൽ കദാബ് രംഗത്ത് വന്നു. ഞാൻ റസൂലാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിട്ട് ഒരു കള്ളപ്രവാചകനായി കൊണ്ടുവന്ന് ജനങ്ങളെ വശീകരിക്കാൻ തുടങ്ങി. ജനങ്ങളെ വശീകരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഉണ്ട്. കാശ് കൊടുക്കേണ്ടവർക്ക് കാശ് കൊടുക്കും, ഉപദ്രവിക്കേണ്ടവരെ ഉപദ്രവിച്ചുകൊണ്ടും എല്ലാ തരക്കും ആളെ പിടിച്ചു. നബിയാണെന്ന് വാദിച്ചുകൊണ്ടാണ് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയച്ചു ഒരു കത്ത്. എന്താണ്? ഞാനും നബിയാണ്, നിങ്ങൾ നബി ആയിക്കോട്ടെ, വിഷം കുറവില്ല. അതുകൊണ്ട് ഭൂമി നമുക്ക് രണ്ടാക്കും പങ്കിട്ടെടുക്കാം. നബിയുടെ നബിത്വം അംഗീകരിച്ചു കൊണ്ടല്ല ഈ പറയുന്നത്. തങ്ങളത് തിരിച്ചു മറുപടി അയച്ചെന്താണ്? ഭൂമി അല്ലാൻ്റെതാണ്, നമുക്ക് രണ്ടാക്കും ഓഹരി വെക്കാനുള്ള ഒന്നുമല്ല.
ഇനി ഞാൻ അള്ളാഹുവിൻ്റെ ഹക്കായ റസൂലാണ്, നീ റസൂലല്ല, എൻ്റെ കൂടെയോ എൻ്റെ ശേഷമോ റസൂല് വരൂല എന്ന് തിരിച്ചു മറുപടി അയച്ചു. ഈ മറുപടിയിൽ ഒന്നും ഒതുങ്ങിയില്ല, രണ്ടാമത്തൊരു മറുപടി അയച്ചു. ആ മറുപടിയും കൊണ്ട് പോയതാണ് ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന് വന്നു. അപ്പോൾ മുസലിമത്തിലേക്ക് എഴുത്തും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് എന്താക്കി, പോലീസുകാരെ മനസ്സിലാക്കിയിട്ട് ഹബീബിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവരെ ക്രൂരമായി ശിക്ഷിക്കുന്ന രംഗം കാണാൻ വേണ്ടി നാട്ടുകാർക്ക് പ്രചരണം ചെയ്തു. വലിയൊരു മൈതാൻ നാട്ടുകാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി മുസലിമത്തിന് എന്താക്കി, ഒരു സ്റ്റേജ് ഒരുക്കി ഹബീബ് റളിയല്ലാഹുവിനെ ചങ്ങലൊക്കെ ഇട്ടിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നത് മാതാ തക്കോലൊക്കെ മുഹമ്മദ് ബിൻ അബ്ദില്ലാന്ന്. ഒരു അബ്ദുല്ലാൻ്റെ മകൻ മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ ഭാഷയിലല്ലേ റസൂലുള്ളാഹി ഹഖ അതാന ബിൽ ഹുദാ ദീനിൽ ഹഖ്, സത്യമായ ദീനു കൊണ്ട് വന്നിരിക്കുന്നു. ലിയുഖ്രിജന മിനൽ ളുലുമാതി ഇലൻ നൂർ എന്നടങ്ങുന്ന തങ്ങളെ പറ്റിയാണ് പ്രഖ്യാപനം ചെയ്തു. ഞാൻ നബിയാണെന്ന് അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. അംബല്ല അന്ത കദ്ദാബ് എന്ന് പറഞ്ഞു. ഹബീബ് റളിയല്ലാഹുവിനെ എന്താക്കിയുണ്ടോ മറ്റവനോട് പറഞ്ഞ് മുറിക്കടന്നു, കത്തിയെടുത്തിട്ട് ജീവനുള്ള ശരീരത്തിൽ നിന്നാണ് മാംസംഗം തന്നെ മുറിച്ചെടുക്കുന്നു. മുറിച്ചെടുത്തിട്ട് സ്ഥലത്ത് വിളിച്ചെറിഞ്ഞു. അതാണ് പടഞ്ഞ് പടഞ്ഞൊരു മൂലക്ക് ചോരയിങ്ങനെ ഒലിക്കുന്നു. രണ്ടാമത് ചോദിക്കുന്നു മാതാ തക്കോലഫി മുഹമ്മദ് ബിൻ അബ്ദില്ലാന്ന്. റസൂലുള്ളാഹി ഹഖ, അതേ മറുപടി. മുറിച്ച് മുറിച്ച് പലതവണ മുറിച്ച് 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 ശരീരത്തിൽ എന്ത് ബാക്കിയുണ്ട്? ഇപ്പോൾ എല്ല് മാത്രം ബാക്കിയുണ്ട്, മാംസത്തിൻ്റെ കൂമ്പാരാണ്. അവസാനമായി ഉപ്പറവർ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവൾ ഷഹീദായി. കണ്ട, അപ്പോൾ പ്രകോപനങ്ങളോ പ്രലോഭനങ്ങളോ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും മായി എത്തിക്കാതിന് ഒരു നിലക്ക് ഇളക്കാൻ കഴിയില്ല. അപ്പോൾ തങ്ങളറിയുന്നുണ്ട് ഈ വാസ്ത. മാതാവ് ചോദിക്കുന്നു ഹബീബിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ, എന്താ വിഷയം എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാതാവ് ആകപ്പാടെ വെപ്രാളത്തിലായി പോവുകയോ മനസ്സ് പൊട്ടിപ്പോവില്ലോ, എങ്ങനെയാണ് മറുപടി പറയുക എന്ന് അസഹാബിമാർ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ തുറന്ന് പറയും എൻ്റെ ഹബീബിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാം. അവൻ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവമുള്ളത്. അൽഹംദുലില്ലാ, ഞാൻ 10 മാസം ഗർഭം ചുമന്നത് ഇങ്ങനെയുള്ള ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു മകൻ. ഞാൻ കൊല്ലങ്ങളോ 2 കൊല്ലം മുല കൊടുത്തത് ഇതിന് വേണ്ടിയിട്ടാണ്, മുഹമ്മദുർ റസൂൽ എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരാളാകാൻ വേണ്ടിയാണ്. ഉമ്മാക്കൊരു കൊലക്കൂല്ല, മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞ. അപ്പോൾ ചുരുക്കത്തിൽ 2 ലേഖനം വായിച്ച് അപ്പുറത്ത് പ്രസംഗം കേട്ട് ഒരു ഇതും വായിച്ച് നോക്കാൻ ബാക്കിയാക്കി എത്തിക്കാതെ ഇടുന്ന് മാറി. ഇതല്ലല്ലോ. അപ്പോൾ ചുരുങ്ങിയത് ഇൽമുൽ യഖീൻ ഉണ്ടായ അംഗീകരിക്കുമെങ്കിലും പോരാ. അപ്പോൾ പോലും പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്, പോലും പോലും അങ്ങനെ പല പോലും പോലും ഇവിടെ കേൾക്കലില്ലേ, അങ്ങനെ എന്തെല്ലാം കേൾക്കുന്നുണ്ട്, ഇതെല്ലാം ഇത്തക്കഥാവല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണ്, മഅരിഫത്ത് എന്ന് പറഞ്ഞ വാക്കിൽ ഒന്ന് വിസ്തരിച്ചിട്ടായിരിക്കണം, ഉള്ളാലുള്ളതുപോലെ യഥാർത്ഥത്തിനോടൊക്കണം, ലാജാസിമായിരിക്കണം. മൂന്നായി. 4-ാമത്തെ കാര്യം കൂടെ പൊട്ടിയാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഇത് അംഗീകരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ദലീലുണ്ടാവണം. അത് ഭൂരിപക്ഷ ആൾ പറയുന്നത്, ഭൂരിപക്ഷം മറിച്ചിട്ടാലോ 9-1, 12-ന്ന് ഉണ്ടാക്കി ഭൂരിപക്ഷം ഉണ്ടാക്കി. 9-1 എത്രയാണ് അതല്ലേ, അല്ല 12-ന്ന് പറയുന്നൊരു ഭൂരിപക്ഷം ഉണ്ടാക്കി. 99 ആളുകൾ 9-1, 12 എന്ന് പറഞ്ഞു, ഒരു ആൾ മാത്രം 10-ന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് അംഗീകരിക്കുക? ഭൂരിപക്ഷം അല്ലേ. അപ്പോൾ 12-ന്ന് നിന്നത് തിരുത്തലി. അപ്പോൾ കേട്ടതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ. ഖബറിലെ ചോദ്യത്തിനെപ്പറ്റി സഹീഹ് ബുഖാരി ഉദ്ധരിച്ച എന്താണ്, മാതാ തഖൂലു ഫീ ഹാദിർ റജുൽ, ഈ ഒരു റജുലുണ്ട്, തങ്ങളെ പേര് മറച്ചു വെച്ചതാണ്. പേര് പറഞ്ഞാൽ ചിലപ്പം പറഞ്ഞേക്കണ്ട, ആ ഉത്തരം കിട്ടിപ്പോകുമല്ലോ. ഉത്തരം സൂചിപ്പിക്കുന്ന ചോദ്യം ഉണ്ടാവും. ഒന്നും എൻ്റെ പറഞ്ഞു ആറല്ലേ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? 6-ന്നതിനുള്ളിലുണ്ട് അല്ലേ. അപ്പോൾ ഉത്തരം സൂചിപ്പിക്കാത്ത രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഉണ്ടെങ്കിൽ അങ്ങനെ സ്വയം ഒട്ടും പറയുമല്ലോ. ഒരു റജുലുണ്ട് ഇവിടെ, ആ റജുലിനെ പറ്റി എന്താ പറയുന്നത്? ആ ആളെല്ലാം കുറേ ആൾ പറയുന്നത് കേട്ടതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെന്താ പറഞ്ഞത്? റസൂലെന്ന് പോലും ഇതുകൊണ്ട് കാര്യമില്ല, തറപ്പിച്ച് മുറിപ്പിച്ച് പറയാൻ കഴിയണം. അപ്പോൾ എന്താ പറയണം? അൻ ദലീലിൻ, എന്തെങ്കിലും ഒരു ദലീലിനെ തുടർന്നായിരിക്കണം.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള വിഷയത്തിലേക്ക് കൂടി എന്താണ് നമുക്കിവിടെ ദലീലായിരുത്തുക? നഖൽ തവാത്തുർ. മറ്റു ദലീൽ കൊള്ളിക്കാൻ കഴിയില്ലല്ലോ. നഖൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി വിശ്വാസയോഗ്യരായ കൈമാറി വരുന്ന അറിവുണ്ടാകും, ഇതാണ് നഖൽ. തവാത്തുർ എന്ന് പറഞ്ഞാൽ അനിഷേധ്യമായ ഒരു അളവിലേക്ക് എന്താക്കിയിട്ടുണ്ട്, അതിൻ്റെ അളവ് എത്തിയിട്ടുണ്ട്. മക്ക എന്നൊരു നാടുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കൂലേ? പോയാൾ അംഗീകരിക്കും, പോകാത്ത ആൾ അംഗീകരിക്കും. ഒരാൾ നിഷേധിച്ചാൽ സമ്മതിക്കൂല. ആ മക്കയിൽ കാബ എന്ന ഒരു പള്ളിയുണ്ട്, ഒരു കെട്ടിടമുണ്ട് എന്ന് പറഞ്ഞാലും കാണാത്ത ആൾ അംഗീകരിക്കും, കണ്ടവരും അംഗീകരിക്കും. അതെന്താണ്? തവാത്തുറായിപ്പോയി. അമേരിക്ക എന്നൊരു നാടുണ്ടെന്ന് പറഞ്ഞാൽ തവാത്തുറന്ന് നമ്മൾ പോയാലും പോയിട്ടില്ലെങ്കിലും അംഗീകരിക്കപ്പെടും. ഈ രീതിയിൽ മുത്തവാത്തുർ എന്താക്കും? യക്കീനെ ഉണ്ടാക്കി തീർക്കുന്നല്ല പറഞ്ഞു. ആ ഹദീസിൽ മുത്തവാത്തുർ ഹദീസിൻ്റെ ഖബർ വാഹിദുണ്ട്. ഖബർ വാഹിദ് കുറേ എണ്ണം കൂടുമ്പോൾ എന്താക്കും? തവാത്തുറിൻ്റെ ഹദീസിലേക്ക് എത്തും. അതാണ് മുത്തവാത്തുർ എന്ന് പറഞ്ഞാൽ അടിഞ്ഞോനും അറിയാത്തവനും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തുക. ഈ നഖൽ തവാത്തുർ എന്നുള്ള ഈ രണ്ടെണ്ണമാണ് എന്താക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായി നമ്മുടെ ദലീലായി നിൽക്കുന്നത്. അപ്പം എന്തുവേണം? തങ്ങളെപ്പറ്റിയുള്ള ചരിത്ര പഠനം, ഹദീസ് പഠനം, വിശ്വാസയോഗ്യമായ കിതാബുകളിലൂടെ എന്തെന്താക്കണം? ഹദീസ് പഠനം വെച്ച് കൊണ്ടിട്ട് അതിനങ്ങ് അടിച്ച് പഠിക്കുക തന്നെ. മറ്റുള്ള പഠിക്കുമ്പോൾ ആ പഠന വിഷയത്തിൽ ഒന്ന് അധികരിക്കട്ടെ എന്ന് വെച്ചത് ആയല്ലോ. ഇതാണ് ദലീൽ. അപ്പോൾ തങ്ങളെപ്പറ്റി പഠിക്കുന്ന അവസരത്തിൽ രണ്ട് ജിഹത്തുണ്ട് പഠിക്കലിന്. ഒന്ന്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ജീവചരിത്രം പറയാം. ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്ന സ്ഥലത്ത് പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഇന്നത് പോയി, ഇന്നത് പോയി, ഇന്നത് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള, പക്ഷേ അതെന്തായിട്ടില്ല, അത് സാധാരണ പോലെ ആയിട്ടുള്ളൂ, ഓർഡിനറി. ഇതുകൊണ്ട് ഞങ്ങളുടെ കാതലായ വശത്തിലേക്ക് എത്തിയിട്ടില്ല. മിൻ ഹൈസു ഇന്നഹു റസൂലുള്ളാഹി എന്നുള്ള ഒരു ഹാസാ ജിഹത്ത് വേറെ ഉണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മുഹമ്മദ് ആരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹിൻ്റെ മോന എന്ന് പറഞ്ഞാൽ അഖീദയിൽ പെട്ടിട്ടില്ലല്ലോ. യാഥാർത്ഥ്യം തന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ പേരെ കുട്ടിയാണ്, ഇത്രയും കാലത്ത് ജനിച്ചു, ഇന്ന നക്കിലൊക്കെ പോയി. അതൊരു ചരിത്ര പഠനമാണ്, സീറ. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് എന്തെന്ന്? മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കിട്ടണം. അതല്ലേ, ഒരു സത്യവിശ്വാസിയോട് ചോദിക്കുന്നു, ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹുവ റസൂലുള്ളാഹി എന്ന് പറയണമെങ്കിൽ ലോകം മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ്, റിസാലത്തിനുള്ള എല്ലാ പദവികളും ഒത്തുകൂടിയവരാണ്, ആ റിസാലത്തിൻ്റെ ഉന്നതമായ പദവിയിലുള്ള അതിൻ്റെ ഏറ്റവും വലിയ ചക്രവർത്തിയാണ്, എല്ലാവരും അതിൻ്റെ കീഴിലാണ് എന്ന് പറയണമെങ്കിൽ ബാഹ്യചരിത്രം പഠിച്ചുകൊണ്ട് കാര്യമായിട്ടില്ല. മിന്നൈസ് ഇന്നഹു റസൂൽ, അവർ റസൂൽ എന്നുള്ള ഹുജ്ജത്തുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഇതാണ് ഞാൻ പണ്ടേ പറഞ്ഞത്, നിങ്ങൾ അംഗീകരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തുകൊണ്ട് അംഗീകരിച്ചു? വെറും നക്കല തവാത്തുറല്ല, വെറും നക്കല തവാത്തുറിൻ്റെ മുകളിലല്ല, വേറെ കുറേ ഹുജ്ജത്തുകൾ നിൽക്കാണ്ട്. അതാണ് ഒന്ന് കണ്ടു കണ്ണൂരെ ക്ലാസ്സിൽ ഓഹരി വെച്ചത്, അഞ്ച് ഹുജ്ജത്തുകളാണ്. അഞ്ച് ഹുജ്ജത്തുകളിൽപ്പെട്ട ഓരോന്നും ഇവർക്ക് എന്തുണ്ട്? റിസാലത്തുണ്ട് എന്ന് തെളിയിക്കുന്ന ഹുജ്ജത്തുകളായിരിക്കും ആ അഞ്ച് ഹുജ്ജത്തുകൾ. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് കണ്ണൂർ ചർച്ച തുടങ്ങിയിരുന്നത്. ബാഹ്യമായ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗം എന്താക്കിയിട്ടുണ്ട്? റഹീഖുൽ മക്തൂമ് നമ്മൾ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ചുളിവിൽ കൂടി എന്ത് കിട്ടുന്നുണ്ട്? മറ്റേ ഹുജ്ജത്ത് കിട്ടുന്നുണ്ട് നമുക്ക്. ഓരോ ചരിത്ര സംഭവങ്ങളിൽ കൂടി അത് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രം ക്രോഡീകരിച്ചു കൊണ്ടുള്ള കിതാബുകളുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതാ, ഒന്നാമത്തെ ഹക്ക് മഅരിഫത്തുർ റസൂലാം എടുത്തത് വിസ്തരിച്ചു കൊണ്ടുള്ളതായിരിക്കണം, ഉള്ളാലുള്ളതുപോലെ തന്നെ ആയിരിക്കണം, അതിൽ നല്ല യക്കീനുണ്ടായിരിക്കണം, നമുക്ക് ദലീലുണ്ടായിരിക്കണം. ദലീലിൻ്റെ അവിടെ എന്തുണ്ട്? ഒന്ന്, തങ്ങളുടെ ബാഹ്യ ചരിത്രത്തിലേക്ക് കൂടി നോക്കുമ്പോൾ ഉള്ള ദലീൽ. മറ്റൊന്ന്, റസൂൽ റസൂലാണെന്ന് മിന്നൈസന്നഹു റസൂൽ എന്നുള്ള ദലീലുണ്ടാവണം. അതാണ് നമ്മുടെ കഥലായ വശം. അത് മറ്റേതിൻ്റെ ലിമ്നിൽ അതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടും, ഇത് പറയുമ്പോൾ മറ്റേതും കിട്ടും, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കും എന്തെന്ന്? ദലീല് ഏറ്റവും വിശ്വാസയോഗ്യം ശക്തിയേറിയത് ഏതാന്ന്? ഖുർആനല്ലേ? ഖുർആനാക്കണവില് നക്കൽ പറയില്ലല്ലോ. നക്കലും തവാത്തിലല്ല ഒത്തല്ലേ ഖുർആൻ. അപ്പോൾ ഞാൻ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദലീൽ അനുസരിച്ചാണ് ഞാൻ പഠിക്കുന്നു. ആരെപ്പറ്റി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. അപ്പോൾ അവർക്ക് കിട്ടിയ എന്താന്ന് പോലും? ആ സാധാരണ ഒരാൾ ബഷറും മിസ്ലുക്കും ഒന്ന് കിട്ടിയിട്ടുണ്ട്, ഖുർആനുണ്ടല്ലോ.
അപ്പം ഖുർആൻ അത് മാത്രമേ ഉള്ളൂ നിങ്ങളെ പറ്റി പറഞ്ഞത്? ബഷറും ബിസറുക്കും ഒന്നേ ഖുർആനിലുള്ളൂ. അവിടെ ഒരു പന്തികളുണ്ട്. അപ്പം നീ ആദ്യം ഏറ്റക്കാത് ഉണ്ടാക്കി വെച്ചിട്ട് ഖുർആൻ അതിനോട് ദുരുപയോഗപ്പെടുത്തി ചെരുപ്പിനൊപ്പിച്ച കാലി മുറിച്ചതാണിത്. തങ്ങൾ ആരാണ് ഇവരെന്താക്കി സ്വന്തം ഏറ്റക്കാത്ത് ചെയ്ത് വെച്ച് നമ്മളതിനാക്കണ ഒരു പ്രത്യേകതയുമില്ല. ബഷറും ബിസറുക്കും നിങ്ങൾ പ്രത്യേകത ബാധിക്കുന്ന ഒന്നുമില്ല. ബഷറും ബിസറുക്കും അതിന് ഖുർആൻ ഉപയോഗപ്പെടുത്തിയതാണ്. ഖുർആനല്ലേ പറയുന്നത്? ഖുർആനല്ലേ ദലീലിൻ്റെ കൂട്ടത്തിൽ നക്കലും തബാത്തറും സത്യദിവസ്യ എല്ലാത്തുകൂടെ ഒരു മറ്റൊരു സാധനം ഖുർആനാകണം. അമ്മ നസ്തഖു മിനല്ലാഹി ഖീല അല്ലേ? അള്ളാഹിൻ്റെ കലാമിനെ കാണാൻ ശക്തി ഏറിയ സാദിക്കായ കലാം വേറെ ഉണ്ടാവും? അതിലല്ലേ പറയും ബഷറും ബിസറുക്കും? അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിച്ചു. അപ്പം കേട്ടാ തോന്നേ ഖുർആനല്ലേ അംഗീകരിക്കണ്ടേ? ഖുർആനല്ലേ പറഞ്ഞ് അംഗീകരിക്കണ്ടേ? പക്ഷേ ഇവിടെ എന്താ പറ്റിയെന്നറിയോ? ഈ ഖുർആൻ എന്താണ് എന്താണെൻ്റെ ഉദ്ദേശം ആദ്യം പഠിച്ചു വെച്ചിട്ടില്ല. ഒരു റസൂൽ റസൂലായി വന്നാൽ അദ്ദേഹത്തിൻ്റെ റിസാലത്തുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവെന്താണ്? മുഅ്ജിസാത്താണ് അല്ലേ? ബിൽ മുഅ്ജിസാത്തി യുജിദു തകറുമ എന്നല്ല പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ റസൂലാന്ന് പറഞ്ഞാൽ ഫിറാൻ എന്താ ചോദിച്ചാൽ എന്താ തെളിവ്? ഇതിൻ്റെ മുഅ്ജിസാത്ത് കാണിച്ചു കൊടുത്തേ, കയ്യും ബടിയെല്ലാം കാണിച്ചു കൊടുത്തേ. അപ്പോൾ മുഅ്ജിസാത്ത് എന്നുള്ളത് എന്താ സാധനം? റിസാലത്തിനെ തെളിയിക്കുവാനുള്ള സാക്ഷിയാണെന്നൊന്നു മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് തെളിയിക്കാൻ അല്ലാഹു തആല ബാക്കി മുഅ്ജിസാത്തുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. യാജാതുഹു വൽ മുഅ്ജിസാത്തു കസീറത്തുൻ ശഹീദത്ത് ബിസിഹത്തിഹാ വഖൂലുൽ ഹുസ്സദി രണ്ടുന്നു അൽ ബദറു ശുഖ ബി അംദിഹി വശംസു ഇദ് غربت له ردت بغير تردد ومن اليسير سقاوة أطعم جيشه حتى اكتفى ويسيره لم ينفذ എന്നോട് തുടങ്ങിയിട്ട് അല്പം ഒരു സഹായ ഭക്ഷണം കൊണ്ടുണ്ടാക്കി ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷിപ്പിച്ചു മെച്ചോറ ഹയാത്താക്കി വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടായി. ഇങ്ങനെ ഒരുപാട് മുജിസാത്തുകൾ. പക്ഷേ എന്താണ് ജാത്തുല്ല മുജത്തി അതെന്താക്കും? അപ്പം കണ്ടോറ് കണ്ട് അതിനുശേഷം അത് അസ്തമിച്ചു. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ദഅവ അവസാനിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന ഹുജ്ജത്ത് എന്താകണം? ദഅവ നടക്കുന്ന കാലത്തോളം നീണ്ടു നിൽക്കണം. അപ്പം എന്താകും? ഫദാമത്ത് ദാമത്ത് ലദൈന ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീന ഇദ് ജാഅത്ത് വലം തദുമീനാണ് ഇമാം ബുസരി നിങ്ങൾ ഖുർആനെ പറ്റി പറഞ്ഞത്. ബാക്കി മുഅ്ജിസാത്തുകൾ കഴിഞ്ഞു, പിന്നെ വാർത്തകളായി മാറി, വാർത്തകളായി മാറി. പക്ഷേ കാലാകാലം എന്താക്കും? തങ്ങളുടെ റിസാലത്ത് നിലനിൽക്കും. അത് ക്യാമനാളെ പറ്റിയുണ്ടോ? ക്യാമനാളെ അപ്പുറമുണ്ടോ? സർവത്തിൽ പോയാൽ ആരാന്ന് അത് റസൂലെന്ന് തന്നെയല്ലേ അറിയില്ലേ? മറുപടി കാലഘണ്ണപ്പെട്ടു പോയിട്ടില്ലല്ലോ, മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അതിൻ്റെ തെളിവും നിലനിൽക്കും. തെളിവ് എന്താണ്? ഖുർആനുള്ള അദീമാണ്. അപ്പോൾ ഖുർആനുള്ള അദീമ് നബിക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ എന്ന് ആദ്യം ബാധിക്ക്. എന്തിൻ്റെ അനുകൂലം? തങ്ങൾക്കുള്ള പദവികൾ മുഴുവനും സ്ഥാപിച്ചെടുക്കുവാനുള്ള തങ്ങൾക്ക് അല്ലാഹുത്തുൽ ഇസാലത്തിൻ്റെ മർത്തബിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അത് മുഴുവൻ സ്ഥാപിച്ചെടുക്കുവാനുള്ള ഹുജ്ജത്തും സാക്ഷിയുമാണ് അത് ഖുർആൻ അല്ലേ. അതിൽ നിന്ന് അപ്പം എന്താക്കണം? ഖുർആനിൻ്റെ ഓരോ ദലാലാത്തുകളും ഓരോ കലിമാത്തിൻ്റെ ദലാലാത്തും തങ്ങൾക്ക് അനുകൂലമായിരിക്കണം, തങ്ങളെ പദവി അംഗീകരിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ സാക്ഷി കൂറും അറിയില്ലേ? അതിൽ നിന്ന് ചോർത്തിയെടുത്തിട്ട് തങ്ങളെ പദവി തങ്കീസ് എന്ന് പറഞ്ഞാൽ ഉള്ള പദവിയിൽ നിന്ന് ചുരുക്കിപ്പിടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ അത് നടക്കൂല എന്ന് ഉറപ്പല്ലേ? മനസ്സിലായിട്ടില്ല? ഇനിയൊന്ന് ബഷറും ബിസറുക്കും ഒന്ന് മാത്രമേ തങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറം വ നദീറ വ ദാഇനൻ ഇല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ ഒരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ പിന്നെ മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞു. അവിടെ പിൻപറ്റിയ അനുയായികളെ മഹത്വങ്ങൾ ഇപ്പുറത്ത് ഒരു ഭാഗത്ത് പറഞ്ഞു. മറ്റൊരിടത്തെടുത്ത് എന്ത് പറഞ്ഞു? വക്കാന ഫദലുല്ലാഹി അലൈക അല്ല മക്ക മാലം തക്കും തലം വക്കാന ഫദലുല്ലാഹി അലൈക അലീമാന്ന്. എന്തുകൊണ്ട് വല്ലുഹാബല്ലേ ഹോദിയില്ല? എന്തുകൊണ്ട് അലം നഷ്റ ഹോദിയില്ല? എന്തുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് ഹോദിയില്ല? പക്ഷെ അതിപ്പോൾ ആദ്യം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സ്വയം ഉണ്ടാക്കിയ എത്തിക്കാതിന് യോജിക്കൂല. അബിദാ പറഞ്ഞത് ദലീൽ കൊണ്ടപ്പോയിട്ട് ദലീലല്ല ഇസ്തിദ്ലാലല്ല നടന്നത്, ചെരുപ്പ് ലഭിച്ച് കാല് മുറിച്ചത് അവിടെ നടന്നത്. അത് അത് ഞാൻ എപ്പുറമുണ്ട്. അത് ആ പ്രതിക്ക് മുറിച്ചു.
ദാ തഖറബു സ്സലാത്ത എന്ന് മാത്രം ഒതുക്കിയിരിക്കാൻ പാടില്ല എന്നല്ലേ കിട്ടുക. ഏ ലാ തഖറബു സ്സലാത്ത ജുഹൈലിയ എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തനെ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ തേനീച്ചക്ക് പേഷ്യൻ്റ് വാഹാ റബ്ബുക്ക് ഇല്ലെന്നെ ഹലി എന്ന്, എന്നാൽ തേനീച്ച ദിനം കൊണ്ടാടണമെന്ന്. പക്ഷെ അവിടെ യൂഹായിലേയ അമ്പിയാ മുർസലിങ്ങൾക്കുള്ള വഹയും തേനീച്ചക്കുള്ള വഹയ്, മൂസ അലൈഹി സ്വലാമിൻ്റെ ഉമ്മാക്കുള്ള വഹയ്, ആകാശഭൂമികളാകുന്ന ജമാദത്തിലുള്ള വഹയ്, എല്ലാം വഹയ്യ എന്ന് പറഞ്ഞാൽ ഒറ്റ പട്ടികയിലാണ് വിടുക. വഹയ്യനെ പറ്റി അമ്പിയാ മുർ ഇന്ന ഔഹയ്ന ഇലൈക കമ ഔഹയ്ന എന്ന് തുടങ്ങിയിട്ട് അമ്പിയാ മുർസലിങ്ങൾക്കുള്ള ഖാസായ വഹയ്യനെ പറ്റി ഖുർആനിലുണ്ട്. അതിനും ഭാഷാർത്ഥത്തിൽ വഹയ്യാന്ന് അല്ലേ. വൗഹൈന ഉമ്മി മൂസ അൻ അർളിഇഹി, മൂസ അലൈഹി സ്വലാമിൻ്റെ ഉമ്മ റസൂലല്ല എന്ന് എല്ലാവർക്കും അറിയാം, വലിയത്താണ്. അപ്പോൾ ഔലിയാക്കളക്കുള്ള വഹി അവിടെ സംസാരിച്ചിട്ടുണ്ട് അല്ലേ. വൗഹ റബ്ബുക ഇലൻ നഹലി അൻ ഇത്തഖിദി എന്ന് പറഞ്ഞ വഹി എന്താകും, മറ്റുള്ള ഹയവാനത്തം. വൗഹ ഫീ കുല്ലി സമാഇൻ അംറഹ എന്ന് പറഞ്ഞ ജമാദത്തം. ഈ വഹിൻ്റെ മൈനല്ലൊന്നു തന്നെയാണ് ഒന്നെടുക്ക്. എന്നാൽ പിന്നെ കുഞ്ഞിക്ക് പശുവും പാലും വാങ്ങിയിട്ട് അവിടെ കുഞ്ഞിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് പാല്, ഏഹ് പാല് പൊടിയുണ്ട്, ഏത് റബ്ബർ പാലുണ്ട്, അതും പാലെന്നല്ലേ എന്ന്. എന്നാൽ പശുവും പാലും കൊടുക്കുന്നതിന് റബ്ബർ പാൽ കൊടുത്തുവിടാം, മറ്റൊരു മുറ്റത്തത് റബ്ബറിൻ്റെ വലിയൊരു മരം ചേരണ്ടിയിട്ടങ്ങ് പാൽ കൊടുക്കുക, പാലാന്ന് കൊടുത്തിരുന്നു, എന്നാൽ മതിയാവുക. റബ്ബർ പാലുണ്ട്, തേങ്ങപ്പാലുണ്ട്, പശുവും പാലുണ്ട്, മുലപ്പാലുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കൈത് കുട്ടിപ്പിടി. അപ്പോൾ തേനീച്ചക്കുള്ള വഹയല്ല ഏത്, അമ്പ്യാമർസനകളൊക്കെയുള്ള വഹയ്യ്. അങ്ങനെയാണ് തേനീച്ച റസൂലാണ്ടി വരൂലേ. സാധാരണമല്ലാത്ത മാർഗത്തിൽ കൂടെ കൽബിൻ്റെ ഉള്ളിലേക്ക് നേരെ വാർത്ത എത്തിക്കുന്നതിനാണ് എന്തു പറയുന്നത് വഹയ്യ എന്ന് പറയുന്നത് ഭാഷാർത്ഥത്തിൽ. അമ്പ്യാമർസനകൾക്കൊടുക്കപ്പെടുന്ന വഹയ്യ പല മറാത്തിപ്പുണ്ട്, ഭാഷാർത്ഥത്തിൽ പറയുന്ന വഹയ്യും ഉണ്ടാകാം, ഇസ്ലാഹിയായ വഹയ്യും ഉണ്ടാകാം. അതിൽ മഞ്ഞാൾ ഓതിയത് മറാത്തിബുൽ വഹയ്യ്, മറാത്തിബുൽ വഹയ്യ്. ചിലപ്പോൾ ജബിലിനെ നേരിട്ട് കാണും, അല്ലെങ്കിൽ കാണാതെ കണ്ട് ശബ്ദം കേൾക്കും, ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ സൂറത്തിൽ വരും, ചിലപ്പോൾ ശബ്ദം മാത്രം കേൾക്കും, ചിലപ്പോൾ ഒരു മണിമുഴക്കം പോലെ കേൾക്കും. അതിനനുസരിച്ച് പ്രയാസങ്ങളിലും അത് ഏറ്റെടുക്കാനുള്ള പ്രയാസങ്ങളും വരും. അപ്പോൾ ആകെ പറഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ട് തങ്ങളെ തങ്കീസ് എന്ന് പറഞ്ഞാൽ സ്ഥാനം കുറക്കുന്ന പ്രയോഗം എന്നുള്ളത് ചെരുപ്പിനൊപ്പിച്ച കാലം മുറിച്ചതാണ്. ചെരുപ്പ് ശരിയാകുന്നില്ല, എന്നാൽ കാലങ്ങ് ചെത്തിക്കളയാം. ഇങ്ങനെയാണ് അറിയാണ്ട് ഖുർആൻ എടുത്തിട്ട് ഇതാക്കല്. മുമ്പ് വേദാമ്പ്രത്തെ പള്ളിയിലുള്ള സമയത്ത് ബാളെടുക്കാനായപ്പോൾ ചെങ്കായ് വന്നിട്ട് പറഞ്ഞ്, ഞാനിങ്ങനെ ഖുർആൻ ഓതി ഉസ്താദ്, ഖിയാമ നാളിൽ ഈ ചോദ്യമുണ്ട് ഉത്തരമുണ്ട് തൂക്കലുണ്ട് എന്നല്ലേ, ഞാൻ എനിക്ക് കിട്ടിയതെന്ന് അവരുടെ തമ്പിനെ കുറിച്ച് എന്താക്കൂല, ഒരു ഇൻസും ജിന്നും ചോദിക്കപ്പെടുകയേ ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞ ചോദ്യം ഉണ്ട്, എന്ത് ചോദ്യം, അല്ലല്ലേ പറഞ്ഞ ചോദ്യം ഇല്ലെന്ന്. ഇൻസും ചോദിക്കപ്പെടില്ല, ജിന്നും ചോദിക്കപ്പെടില്ല, അങ്ങനെയും കിട്ടലുണ്ട്. അപ്പോൾ അത് ചോദിക്കേണ്ട ഫയാവുമായി ഇത് ഇന്നാണ് ആദ്യം. ആ ഏതാ ദിവസം ചോദിക്കുന്ന ദിവസമുണ്ട്, ചോദിക്കാതെ ലീവുള്ള ദിവസമുണ്ട്. ഒരു ചോദ്യം ചെയ്യാതെ കണ്ട് കെട്ടിപ്പൊട്ടി നിർത്തുക, രണ്ടാലൊന്നും തീരുമാനിക്കാതെ കണ്ട്, അങ്ങനത്തെ ദിവസം കുറയ്ക്കാൻ. എന്നിട്ടല്ലേ ഫസലുൽ ഖലാഇന് വേണ്ടി തങ്ങൾ ശഫായത്തുമായിട്ട് പോടുന്നു സുജൂദ് ചെയ്യുന്നതും അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാരിഫത്ത് വേണം എന്നാണ് നമ്മൾ ഒന്നാമത്തെ ഹക്കിലേക്ക് എത്തിയത്. അത് കഴിവിൻ്റെ പരമാവധി വിസ്തരിച്ചായിരിക്കണം, ഉള്ളാലുള്ളതുപോലെ ആയിരിക്കണം, അത് എത്തിക്കാതും ജാസിമുണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ദലീലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നതിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. ദലീലുകൾക്ക് വേണ്ടതെല്ലാം കൂടെ എല്ലാം സുസജ്ജമായിട്ട് നമ്മൾ അയിമത്തുകൾ സത്യസന്ധമായിക്കൊണ്ടും എല്ലാം ഉണ്ടാക്കി തന്നു പോയിട്ടുണ്ട്, ചെറുതായിട്ടും വലുതായിട്ടും എല്ലാം കൊണ്ടും. ജീവിതകാലം മുഴുവൻ ഉപയോഗപ്പെടുത്തിയാലും ജീവിതം തികയൂല എന്നേ ഉള്ളൂ, അതായല്ലോ. അപ്പം അതിൽ തന്നെ മിൻഹൈസുർ റസൂൽ, റസൂൽ എന്നുള്ള ഭാഗത്തിൽ കൂടി പ്രത്യേകം മൂന്ന് നൽകിക്കൊണ്ടായിരിക്കണം. അപ്പം ബാഹ്യ ചരിത്രങ്ങളിങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ റസൂൽ എന്നുള്ള നിലക്ക് ഇവിടെ എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് പിടിച്ചെടുക്കാൻ കിട്ടണം. അതിൻ്റെ കടമ്പതല്ലേ, മറ്റേത് അവഗണിക്കണ്ട. അത് തലമുനിയായിട്ടുണ്ടാകും, തലമുനി തന്നെ ഖാസായിട്ടുണ്ടാകും. അങ്ങനെയാണത് ഇമാമികൾ ദലായിലും നബൂവത്ത്, ചിലപ്പോൾ ചരിത്രമായിരിക്കും പറയുക.
ചരിത്രം പറയുന്ന അവസരത്തിൽ അതിൽ കൂടെ നമുക്ക് പിടിച്ചെടുക്കാൻ കിട്ടും. അഞ്ച് ഹജ്ജത്തിൽപ്പെട്ട ഏതെങ്കിലും ഹജ്ജത്തിൽ പിടിച്ചെടുക്കാൻ കിട്ടും. അപ്പം അഞ്ച് ഹജ്ജത്തിൽപ്പെട്ട ഒന്നാണേത് മുഅജിസാത്ത് എന്നുള്ളത്. അപ്പോൾ അതിനടുത്തോളം മനസ്സിലായില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിവരം വരെ മനസ്സിലാക്കി തന്നിടത്തോളം കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വെച്ച് പുലർത്താനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും മുഴുവൻ ഹക്കുകളും വിടുവാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലി വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ.